ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ട്, ദുനിയാവിലുമുണ്ട് ആഖിറത്തിലുമുണ്ട്. അതിനൊക്കെയാണ് സഹപ്രവർത്തകര് സഹപാഠികരെന്നൊക്കെ നമ്മൾ പറയാറുള്ളത്, സഹയാത്രികര്. ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരാണ്. അപ്പൊ ഈ കൂട്ടുകാർ നമുക്ക് ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നിപ്പോ കൂട്ടുകാർ കൂടുതലാണ്. ട്രിപ്പിൾ അടിച്ചൊക്കെയാണ് ബൈക്കിൽ പോകുന്നത്, കാരണം എല്ലാവർക്കും ഇതിൽ കയറണം, എന്നെയും കൂടെ കയറ്റി എന്നെയും കൂടെ കയറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരാളെ മാത്രം കൂട്ടിയാ പോരാ, മൂന്ന് പേരെ കൂട്ട, പറ്റുമെങ്കിൽ നാലു പേരെ കെട്ടിക്കൊണ്ട് പോകും, അഞ്ച് പറ്റുമെങ്കിൽ അഞ്ച്. ഇപ്പൊ സർക്കസുകാരൻ ബൈക്ക് ഓടിക്കുന്ന പോലെ അഞ്ചു ആറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകണം. അതുകൊണ്ടാണ് നിയമമൊക്കെ ഇപ്പൊ കടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കൂട്ടുകാരാ, തഴയാൻ പറ്റൂല. അല്ലെങ്കിൽ പിന്നെ ഇല്ല, പഴയ പെണ്ണുങ്ങളുടെ സ്വഭാവം, അവന് അവന്റെ കൂടെ നീ കൂടി, എന്നെ കൂട്ടിയില്ല, നീ അവനെ ഇപ്പൊ അവരുടെ വലിയ മൊഹബത്ത്, എന്നെ ഇപ്പൊ വലിയ മൊഹബത്ത് ഓർവ, ഈ ഒരു സ്വഭാവം. അപ്പൊ അങ്ങനെ കൂട്ടുകാർ ധാരാളം നമുക്ക് നാട്ടിലുണ്ട്. അത് പെരുകിപ്പോയതിന്റെ വിഷമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ആരെ കൂട്ടുകാരാക്കണം, അതാണ് നമ്മുടെ ചർച്ച. കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ കൂട്ടുകാരെയും നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല കൂട്ടുകെട്ടിന്റെ പേരിൽ അവരുടെ നേതൃസ്ഥാനം അലങ്കരിച്ച വ്യക്തി ആരാണോ ആ വ്യക്തിയോടൊപ്പം നാളെ അല്ലാഹു വിളിക്കും ആഖിറത്തിലേക്ക്. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഒരു ഇമാം ഉണ്ടാകുമല്ലോ, ഒരു നേതാവ് ഉണ്ടാകുമല്ലോ, അധ്യക്ഷൻ, ഒരു പ്രസിഡന്റ്, അല്ലെങ്കിൽ ഒരു ചെയർമാൻ, എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ രണ്ടുപേരെ വെള്ളം അടിക്കാൻ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ അതിനും ഒരു ചെയർമാൻ ഉണ്ടാകും. ചെയറിന്റെ മുകളിൽ ഇരിക്കുന്ന മാൻ അവനായിരിക്കും. അവനാണ് ഇത് പൊട്ടിച്ചു കൊടുക്കുന്നത്, അവനാണ് ഇത് വാങ്ങിക്കൊടുക്കുന്നത്, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. എല്ലാവർക്കും ഒരു നേതാവ് ഉണ്ടാകും. അപ്പൊ ഈ നേതാവിനെ അടക്കം വിളിക്കുമ്പോ നീയല്ലേ ഇവരുടെയൊക്കെ നേതാവ്. ഇപ്പൊ നമ്മുടെ ഈ പള്ളിക്കുറ്റി സംഘടനയ്ക്ക് ഇതിന്റെ ഒരു നേതാവ് ഉണ്ടാകും. ഇവന്മാരെ പിരിച്ച് പുട്ടടിക്കുകയാണെങ്കിൽ ആ നേതാവിനെയാണ് ആദ്യം പോക്കുന്നത്. അവനെ പോക്ക്, നേരെ ഇങ്ങനെ കൊണ്ടുവരും, അവനെ ആദ്യം പോക്ക്. അങ്ങനെ ഖുർആൻ, ഞാൻ വെറുതെ പറയല്ല, ഖുർആൻ അല്ലാഹു തആല പറഞ്ഞ വാക്കതാണ്. എന്താണ്? യൗമ നദഉ കുല്ല ഉനാസിം ബിമാമീം, എല്ലാരെ അല്ലാഹു തആല വിളിക്കുന്ന അവരുടെ ഇമാമിനോടൊപ്പമാണ്, അതാണ് അല്ലാഹു പറഞ്ഞ വാക്ക്. എല്ലാവരും ഇമാം, അതാ ഇമാം എന്ന് പറഞ്ഞാൽ നേതൃത്വ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി. അല്ല, പള്ളിയിലെ ഇമാമിനെ മാത്രമേ നമുക്ക് ഇമാം എന്നറിയുള്ളൂ. ഒരു വിളിയാളൻ എന്ന് പറയുമ്പോൾ മുഅദ്ദിൻ, അത് നമ്മുടെ പള്ളിയിലെ മുഅദ്ദിനെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ഉസ്താദല്ലേ. ഇപ്പൊ അടുക്കളയിലെ പണ്ടാരിയുടെ പേര് ഉസ്താദായി, മോഹൻലാലിന്റെ പേര് ഉസ്താദായി, ഓട്ടോറിക്ഷ ഓടിക്കുന്നവന്റെ ഓട്ടോറിക്ഷയുടെ പേര് ഉസ്താദായി, ഹോട്ടലിന്റെ പേര് ഉസ്താദായി, അല്ലേ? ഉസ്താദ്, ഉസ്താദ്, ആ പേരിപ്പോ അങ്ങനെയൊക്കെ. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനത്ത് നമ്മളത് ഉപയോഗിക്കണം. കുഫ്ഫാറുകൾ, കുഫ്ഫാറുകൾ എന്ന് പറഞ്ഞാൽ, കുഫ്ഫാറുകൾ എന്ന് പറഞ്ഞാൽ കുഫ്ഫാറുകൾ, അവിശ്വാസികൾ. എന്നാൽ ചില സ്ഥലത്ത് ഖുർആനിൽ കുഫ്ഫാർ എന്ന് പറഞ്ഞാൽ കർഷകർ എന്നുള്ളത് ഉപയോഗിച്ചിട്ടുണ്ട്. ചുമ്മാ നമ്മള് ഖുർആന്റെ അടുത്ത് വെച്ച് ധർമ്മ തോക്കിട്ട് അങ്ങോട്ട് ഗീച്ചാ പോരാ സംഭവം. അപ്പൊ ഓരോന്നിനും ഓരോന്നിനും അതിൻ്റെതായ സാഹചര്യത്തിൽ അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്, അത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അതിനാണ് ഇമാം. യൗമ നദഉ കുല്ല ഉനാസിം ബിമാമിഹിം, നമ്മളൊക്കെ ഇപ്പൊ. അതുകൊണ്ടാണ് ഞാൻ ഈ സംഘടനയിൽ നിൽക്കാത്തത്, സംഘടന നേതൃസ്ഥാനം അലങ്കരിക്കാത്തത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ ഇതിപ്പോ ആരുടെയെങ്കിലും ഒക്കെ കീഴിൽ നിന്നാ നമുക്ക് അവരുടെ കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതി. നേതൃസ്ഥാനത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് പാളിച്ച വന്നു പോയാൽ അത് വലിയ പ്രശ്നമല്ലേ, വലിയ പ്രശ്നമല്ലേ. ഇതൊക്കെ ചോദിക്കൂലേ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എത്ര വലിയ നിഅമത്ത് അനുഗ്രഹങ്ങളാ ചെയ്തത്, ഈ മനുഷ്യർക്ക് ഇത്ര വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് ചെയ്തു, വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തത്. പക്ഷെ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി എത്ര നിഅമത്തുകളാണ് അല്ലാഹു നമുക്ക് ചെയ്തത്. ആര് ഈ നിഅമത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്? അല്ലാഹു തന്നെ പറയാണ്, നീ ആ നിഅമത്തിന് നീ എന്താ എന്നെ ശുക്ർ ചെയ്യാത്തത്? والذي قدر فهدى അള്ളാഹുവിനെ നീ വാഴ്ത്ത് പുകഴ്ത്ത്, അവനെ സ്തുതിക്ക്, സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുക. അവനല്ലേ നിന്നെ ശരിയായ വണ്ണം, നേരായ വണ്ണം, സൗന്ദര്യവാനാക്കി, സൗന്ദര്യവതിയാക്കി നിന്നെ അവനല്ലേ സൃഷ്ടിച്ചത്, അവനല്ലേ നിന്നെ സംവിധാനം ചെയ്തത്. ما غرك بربك الكريم الذي خلقك فسواك
فعد لك في أي صورة ما شاء ركبك. كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون. الله تعالى പഠിപ്പിക്കണേ മനുഷ്യ നിന്നെ വഞ്ചിച്ചത് ആരാണ് അല്ലാഹുവിൽ നിന്ന് ചോദിക്കണം എന്നോട് നിങ്ങളോട് ഏത് കൂട്ടുകെട്ടാണ് നിന്നെ തകർത്ത് കളഞ്ഞത് കൂട്ടുകെട്ടാണല്ലോ മനുഷ്യനെ മൊത്തം തകർക്കുന്നത് നല്ലവന്മാരുണ്ടായിരുന്നു നല്ലവര് നല്ല ഗൾഫിലൊക്കെ പോയിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വരുമ്പോ അവന്റെ പണവും കണ്ടോട്ട് കുറെ ആളുകൾ അവനെ കൂട്ടിട്ട് വെള്ളടിക്കാൻ കൊണ്ട് അവനെ പഴപ്പിച്ചു തീർന്നു അവനെ പഴപ്പിച്ചു ഇങ്ങനെയാണ് കൂട്ടുകെട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് പറയാം അവന്റെ മോശം കൂട്ടുകെട്ട് അതാ നമ്മൾ പറയുന്നത് മോശം കൂട്ടുകെട്ട് നല്ല കൂട്ടുകെട്ടാണെങ്കിൽ നല്ല സഹവാസം മോശം കൂട്ടുകെട്ടാണെങ്കിൽ മോശം സഹവാസം. അതുകൊണ്ട് അല്ലാഹു തആല ചോദിക്കുന്നത് മനുഷ്യരോട് ചോദിക്കാണ് യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബി റബ്ബികൽ കരീം മാന്യനായ അല്ലാഹുവിൽ നിന്ന് നിന്നെ വഞ്ചിച്ചവൻ ആരാണ് അല്ലദീ ഖലഖക ഫസവാക ഫഅദലക അവനല്ലയോ നിന്നെ സൃഷ്ടിച്ച് സംവിധാനം ചെയ്ത് നിന്നെ സൗന്ദര്യമുള്ളവനാക്കി നിന്നെ ഒരുക്കിയത് അവനല്ലയോ ഇത്രയും നല്ല സൗന്ദര്യവും അകാര സഷ്ടവും അങ്കലാവണ്യം എല്ലാ നിലയ്ക്കും അല്ലാഹു നിഅമത്ത് നമ്മുടെ ശരീരത്തിന് നൽകിയിട്ട് നീ എന്തുകൊണ്ടാണ് മോശം കൂട്ടുകെട്ടിലേക്ക് പോയത്? അവന്റെ ചോദ്യമല്ല അത്. നീ ഇഷ്ടപ്പെടുന്ന പോലെ അല്ലാഹ് ഇഷ്ടപ്പെടുന്ന പോലെ നിന്നെ നല്ല സൂറത്തിലാക്കിയില്ലേ, നല്ല രൂപത്തിലാക്കിയില്ലേ? നിന്നെ ഒരു ഒരു കുഞ്ഞിക്കൂനനാക്കിയിരുന്നെങ്കിലോ, നിന്നെ ഒരു മുടന്തനാക്കിയിരുന്നെങ്കിലോ, നിന്നെ ഒരു ന്യൂനതയുള്ളവനാക്കിയിരുന്നെങ്കിലോ? ചിന്തിച്ചു നോക്ക് എത്ര പേരുണ്ട്. ഇത്ര നല്ല സൂറത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചെന്നെ ഇത്ര നല്ല സൂക്ഷ്മമായിട്ട് നല്ല സുന്ദരനാക്കിട്ട് നിന്നെ അല്ല അങ്ങോട്ട് പണി തന്നില്ലേ? എന്നിട്ട് നീ എന്താ ചെയ്തത്? ആഖിറത്തെ കൊണ്ട് അല്ലാഹയെ കൊണ്ട് ഇസ്ലാമിക ശരീഅത്തിനെ നീ നിന്ദിക്കുകയും അതിനെ തള്ളി പറയുകയും നീ ചെയ്യുന്നു അല്ലേ? അതല്ലേ നിന്റെ സ്വഭാവം? അതല്ലേ നിന്റെ സ്വഭാവം? എന്താ അതിനുള്ള കാരണം? നിന്റെ കൂട്ടുകെട്ട് മോശമായി പോയി, അതാണ് അതിന്റെ കാരണം. കൂട്ടുകെട്ട് മോശമായി പോയി. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ ആര് ദുനിയാവിൽ സ്ഥാപിക്കുന്നോ ആ കൂട്ടുകാരായിരിക്കും ഖബറിലും വരിക. അല്ലെ, നിങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്ന പോലെ ഖബറിൽ പോയി കിടന്ന കുഴിക്കാത്തൂടെ അല്ലാഹു തആല അണ്ടർഗ്രൗണ്ടിലൂടെ വേറെ കൂട്ടുകാരെ വിട്ടു വരും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ദുനിയാവിൽ ഈ കൂട്ടുകാരെ സമ്പാദിച്ചാൽ ആ കൂട്ടുകാരൻ ഖബറിലും വരും. അതാണ് ഖബറിലെ കൂട്ടുകാരെന്ന് പറഞ്ഞാല്. ഖബറിലെ കൂട്ടുകാർ പറഞ്ഞാൽ അത് തന്നെയാണ്. ദുനിയാവിൽ നിങ്ങൾ സമ്പാദിക്കുന്ന കൂട്ടുകാരൻ ഖബറിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. പേടിക്കണ്ട. عليكم اليوم ولا أنتم تحزنون الذين آمنوا بآياتنا وكانوا مسلمين. الله سبحانه وتعالى നല്ല കൂട്ടുകാരാ പരിചയപ്പെടുത്ത. നല്ല കൂട്ടുകാരാണ്. കൂട്ടുകാർ ചിലർക്ക് ശത്രുക്കളായിരിക്കും. നിന്റെ കൂട്ടത്തിൽ സഹിച്ചവനാണ് നിനക്ക് പാര വെക്കുന്നത്. സ്വഭാവം നമ്മൾ പറയാറില്ലല്ലോ, അവൻ എന്റെ കൂടെ എന്റെ കട്ടില് കിടന്ന് പാല് കൊടുത്തവന്റെ കൈക്ക് കടിച്ച് നമ്മൾ പറയാറില്ലേ, എന്റെ കൂടെ കിടന്നവൻ, ഞാനാണ് അവനെ വളർത്തിക്കൊണ്ട് വന്നത്, ഞാനവനെ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തത്, അവസാനം കൊണ്ട് എനിക്ക് പാര വെച്ചിട്ടാകും.
അങ്ങനെയല്ലേ കൂടെ ചില ആൾക്കാരുടെ കടയിൽ 20 വർഷം 25 വർഷമൊക്കെ കൂട്ടുകാരനെ പോലെ സഹകരി എന്നിട്ട് തൊട്ടപ്പുറത്തുണ്ട് കടയിടും ഇവന് വാര വയ്ക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ആള കൂടെ നിന്നവരാണ് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ബോർഡർ ചിക്കൻ ഉണ്ട് ബോർഡർ ചിക്കൻ കടയുണ്ട് അവിടെ ഈ റഹ്മത്ത് റഹ്മത്ത് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ വേറെ റഹ്മത്ത് ഹോട്ടലുണ്ട് അപ്പുറത്ത് റഹ്മുത്ത് ഹോട്ടലുണ്ട് കുറച്ചപ്പുറത്ത് റഹുമുത്തുന്നുണ്ട് നമ്മൾ വിചാരിക്കല്ല റഹ്മത്താന്നില്ല അടുത്ത് പോയി ഒന്ന് വായിച്ചു നോക്കുമ്പോ എല്ലാം വ്യത്യാസം റഹുമുത്തു മുത്തു മുത്തുവിന്റെ ഹോട്ടലും ഉണ്ട് അവിടെ അവിടെ അറക്കുന്നത് മുത്തുവാണ് അപ്പൊ ഇങ്ങനെയുണ്ട് എന്താ സംഭവം ചോദിച്ചപ്പോ പറഞ്ഞ ഇവിടെ 20 വർഷം ഇവിടെ ജോലി ചെയ്തവനാണ് ഇവിടെ 20 വർഷം പണിയെടുത്തവൻ അവൻ അവിടെ പാരവിക്കാതാണ് അപ്പുറത്ത് വധിക്കുന്നത് റിസ്ക്കുകൾ അല്ലാണ് കൊടുക്കുന്നത് പക്ഷെ സ്വാഭാവികമായിട്ട് ഇതെന്താ കുതിങ്കാല് വെട്ടലും ഭാരവെക്കലും ഒരു പരിപാടിയാണ് ഒരു മനുഷ്യൻ ഇവനെ നമ്മൾ നല്ല കൂട്ടുകാരനായിട്ടല്ലേ കരുതിയത് ഇവൻ നമ്മളെ വഞ്ചിക്കുമോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഉസ്താദന്മാരുടെ കൂടെ കൂട്ടുപോയിട്ട് ഉസ്താദന്മാരുടെ എല്ലാം പറിച്ചുകൊണ്ട് പോകും അറിയില്ല സംഭവം ഉസ്താദന്മാരുടെ കൂട്ടുകൂടെ നമ്മൾ ഞാൻ അത്ര തന്ന് സഹായിക്കും ഗൾഫിൽ നിന്ന് മുണ്ട് ഉടുപ്പും എല്ലാം തന്ന് സഹായിക്കും നല്ല ഊത് ഏറ്റവും കൂടിയതാന്നൊക്കെ പറഞ്ഞ് സഹായിക്കും ഇതെല്ലാം കാര്യമോ നമ്മളെല്ലാം റാഹത്തടി ആളെ വലിയ ഇഷ്ടപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് അലുവ കൊടുത്തുവിടും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പെണ്ണുമ്പിള്ളയെ കൊണ്ടൊക്കെ ഇച്ചിരി ജീനിയൊക്കെ ഉണ്ടാക്കി നല്ല നെയ്മീൻ കറിയും തലയൊക്കെ കൊണ്ട് ഓളി ചാറിയോ അവസാനം നമ്മുടെ അടുത്ത ആളാന്ന് അവസാനം ഒരു സുപ്രഭാത ദൂരെ നിന്ന് വിളിക്കും ഉസ്താദ് പെണ്ണുമ്പിള്ള പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോയി ഇത്തിരി പൈസ വേണം ഉണ്ടോ ഉസ്താദ് പെട്ടെന്ന് പറയാം നമ്മുടെ സുഹൃത്തല്ലേ എത്ര വേണം ഒരു 10 രൂപ തന്നാൽ മതി അൽഹംദുലില്ലാ ശമ്പളം ഇന്നലെ കിട്ടിയതേ ഉള്ളൂ ഉസ്താദിന്റെ വൈഫ് ഗർഭിണിയാണ് നാളെ മസാല ദോശയൊക്കെ വാങ്ങിക്കൊണ്ടു വേണ്ടി വെച്ചിരുന്ന ചോദിച്ചു നമ്മുടെ സുഹൃത്തല്ലേ നമുക്ക് എപ്പോഴും നല്ല കപ്പയും തലക്കറിയും ഒക്കെ കൊണ്ടു തരുന്ന ആളല്ലേ ചോദിച്ചാ കൊടുക്കാതിരിക്കും എങ്ങനെ അത്ര എന്തൊക്കെയാ സംഭവം ആ പോക്കില് പിന്നെ ഉസ്താദ് അവിടെ രാജിവെക്കുന്ന ഒരാളെ പരിസരത്തേക്ക് വരികയില്ല വാങ്ങിക്കൊണ്ടുപോകും ഇദ്ദേഹം കൂട്ടുകാരനാണ് ഇവന്റെ പേരും ഇവനും കൂട്ടുകാരനാണ് നമ്മുടെ സുഹൃത്താണ് പക്ഷെ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ വഞ്ചിക്കുന്നവൻ വഞ്ചകൻ വഞ്ചകൻ അതാണ് അല്ലാഹു തആല അദു അദു ഇവനെല്ലാം ശത്രുക്കളാണെന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നത് കൂട്ടുകാരാണ് അല്ലാഹില്ലാ ഇവരൊക്കെ കൂട്ടുകാരാണ് പക്ഷെ എന്ത് കൂട്ടുകാരാണ് ഇവർ ചിലർ ചിലർക്ക് ശത്രുക്കളാണ് അതുകൊണ്ട് ഏറ്റവും നല്ല കൂട്ടുകാരാണ് അല്ലാഹു തന്നെ പറയുന്നു അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ് മതബോധമുള്ളവനാണ് അല്ലാഹുവിന്റെ ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ മുത്തഖിങ്ങൾ അതാണ് ഒറിജിനൽ കൂട്ടുകാരൻ തത്വമുള്ളവൻ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹയെ ഭയപ്പെടുന്നവൻ സാമ്പത്തിക വിഷയത്തിൽ അല്ലാഹയെ ഭയപ്പെടുന്നവൻ അമാനത്ത് ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് അത് സൂക്ഷിക്കുന്നവൻ അവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ ആ കൂട്ടരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് യാ ഇബാദ് ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹസനൂ ദാസന്മാരേ ദുഃഖിക്കരുതേ പ്രയാസപ്പെടരുതേ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല ഇന്നേ ദിവസം നിങ്ങൾക്ക് എല്ലാവിധ ആശ്വാസവും ഞാൻ ഇതാ വാഗ്ദാനം ചെയ്യുകയാണ് നല്ല കൂട്ടുകാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ദുഃഖിക്കണ്ട നാട്ടിലെ വഞ്ചകന്മാരായ കൂട്ടുകാരനെ പോലെ അല്ല ഇത് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ നന്മകൾ ഇതാ നിങ്ങളോടൊപ്പമുണ്ട് ആരാണവർ ആ കൂട്ടുകാർ അല്ലദീന ആമനൂ ബി ആയാതിനാ വകാനൂ മുസ്ലിമീൻ അവർ നമ്മുടെ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിച്ചവരാണ് ഇത് ഖുർആനാണ് ഈ പറയുന്നത് ഇത് അല്ലാന്റെ വചനങ്ങളാണ് അല്ലാന്റെ കലാമാണ് ഇതിന് നമ്മൾ എതിര് പ്രവർത്തിക്കാൻ പാടില്ല അങ്ങനെ വിശ്വസിച്ചവരാണ് ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ അവനെ സഹായിച്ചത് ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ അവരുമായി കൂട്ടുകൂടിയത് ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ അവരുമായി സഹവസിക്കുന്നത് സഹകരിക്കുന്നത് അവൻ മുസ്ലിമാണ് യഥാർത്ഥ മുസ്ലിമാണ് കേവലം റേഷൻ കാർഡിലുള്ള മുസ്ലിം അല്ല ഒറിജിനൽ മുസ്ലിമാണ് നമ്മുടെ ആയത്തുകളെ വിശ്വസിച്ചിട്ട് അവൻ മുസ്ലിമായവനാണ് മാർഗ കല്യാണം നടത്തിയിട്ട് മുസ്ലിമായവനല്ല അതാണ് മനസ്സിലാക്കണം നമ്മളൊക്കെ മാർഗം ചെയ്തിട്ട് മുസ്ലിമായതാണ് ആയത്തുകൾ ഖുർആന്റെ ആയത്തുകളെ വിശ്വസിച്ചിട്ട് മുസ്ലിമാകണം ഖുർആന്റെ ആയത്തുകളെ വിശ്വസിച്ച് ഈ ഖുർആന്റെ ആയത്തുകൾ ഈ കൂട്ടുകാരൻ എതിരാണോ അവനെ വഞ്ചിക്കാൻ പാടുണ്ടോ
അവന് പാരവിക്കാൻ പാടുണ്ടോ? അവൻ എതിരെ പ്രവർത്തിക്കാൻ പാടുണ്ടോ? നമ്മളെ എത്ര വിശ്വസിക്കുന്നു അതേപോലെ അവനെയും നമ്മൾ അങ്ങനെ കാണണ്ടേ? ആ അമാനത്തിൽ സൂക്ഷ്മത പാലിക്കണ്ടേ? അതിൽ നമ്മൾ ദുർവിജയം പാടില്ല, വഞ്ചന പാടില്ല, ചതി പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖുർആനിന്റെ ആയത്തുകളെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അതാണ് ആ കൂട്ടുകാരനാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. സൂറത്ത് സുഖ്റുഫ് പരിചയപ്പെടുത്തിയത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറയുകയാണ്, ഇറത്തഹലത്തി ദുനിയാ മുദ്ബിറാ വർതഹലത്തിൽ ആഖിറത്തു മുഖബിലാ ഫലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂദ് ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറാ വല تكونوا من أبناء الدنيا فإن اليوم عمل ولا حساب وغدا حساب ولا عمل أو كما قال حبيبنا رسول الله ആദരവായ റസൂലുള്ളാഹി തങ്ങൾ കൂട്ടുകാരെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഏത് കൂട്ടുകാരോടൊപ്പമാണ് നിങ്ങൾ സഹവസിക്കേണ്ടതെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. ഏ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഇറത്തഹലത്തി ദുനിയാ മുദ്ബിറ, ഈ ദുനിയാവ് തകർന്നു കൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും അതിന്റെ ആയസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ മുന്നിൽ നിൽക്കുന്നതൊരു പുത്തൻ ലോകമാണ്, അത് ആഖിറമാണ്, അത് പാരത്രികമായ ജീവിതമാണ്. വലിക്കുല്ലി വാഹിദിൻ മിൻഹുമാ ബലൂർ, ഈ ദുനിയാവിലും കൂട്ടുകാരുണ്ട്, ആഖിറത്തിലും കൂട്ടുകാരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോ, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോ, കൂട്ടുകെട്ടുകളെ തിരഞ്ഞെടുക്കുമ്പോ, ആഖിറത്തിലെ കൂട്ടുകാരെ നിങ്ങൾ തിരഞ്ഞെടുക്കണേ. വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ, ഭൗതികമായ ക്ഷണികമായ നശ്വരമായ ഈ ലോകത്തിലെ കൂട്ടുകാരെ തകർത്ത് തരിപ്പണമാക്കി കളയുന്ന, വൃത്തിഹീനതയിലേക്ക് നമ്മെ നയിക്കുന്ന അഹങ്കാരികളും തമ്മാടികളും ായ കൂട്ടുകാരെ നീ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കരുതേ. കാരണം ഫൈനൽ യൗമഅമലുൻ വലാ ഹിസാബ്, ഈ കൂട്ടുകെട്ടിലൂടെ നീ എന്ത് തോന്നിയ വാസം ചെയ്താലും, എന്ത് വൃത്തികേട് കാട്ടിയാലും ആരും അതിനെ കുറിച്ച് ചോദിക്കുകയില്ല. വലാ ഹിസാബ്, അതിന്റെ പേരിൽ ഈ ദുനിയാവിൽ ഒരു വിചാരണയുമില്ല. എങ്കിൽ സഹോദര, എങ്കിൽ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, വഗദാ, നിന്റെ കണ്ണടഞ്ഞു പോകുമ്പോൾ, നിന്റെ ശ്വാസം നിലച്ചു പോകുമ്പോൾ, ഈ നാട്ടുകാർ നിന്റെ മയ്യത്തെടുത്ത് ഈ ചേതനയറ്റ ശരീരം പള്ളിക്കാട്ടിന്റെ ആറടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് കൊണ്ടെറിയുമ്പോ, ഹിസാബുൻ വലാമല, അവിടെ വിചാരണയാണ്, അവിടെ നിനക്ക് കർമ്മത്തിന് സ്ഥാനമില്ല. ഇവിടെ ചോദ്യമില്ല, ഇവിടെ കർമ്മം പ്രവർത്തിക്ക. നീ എന്ത് ചെയ്തു? നീ വെള്ളം അടിച്ചോ? നീ തമ്മാടിയാ ജീവിച്ചോ? നീ കഞ്ചാവ് കടിച്ചോ? നീ വ്യഭിചരിച്ചോ? നീ പലിശ വാങ്ങിയോ? ലോട്ടറി എടുത്തോ? ഇതൊന്നും ഇവിടെ ആരും ചോദിക്കാൻ പോകുന്നില്ല. എല്ലാരും ചോദിക്കില്ല, ആരെങ്കിലൊക്കെ പോലീസുകാരെ ചോദിക്കും, അതൊന്നും ഒരു ചോദ്യമല്ലല്ലോ, അതൊക്കെ ഭൗതികമായ ചോദ്യമാണ്. യഥാർത്ഥ ചോദ്യം അല്ല, അതിവിടെ നിന്നെ ചോദിക്കില്ല. അതുകൊണ്ടല്ലേ യഥേഷ്ടം അഹങ്കാരികൾക്കല്ല എല്ലാ വഴികളും തുറന്നു കൊടുക്കുന്നത്. എല്ലാ വഴികളും അല്ല യഥാർത്ഥമായി തുറന്നു കൊടുക്കുന്നത്. എന്താ ചെയ്തോട്ടെ, ചെയ്തോട്ടെ. നമ്മളീലഹും ലിയസ്ദാദൂ ഇസ്മാ, പാപം അധികരിക്കാൻ വേണ്ടിയിട്ടാണ്. വാലിമ്യങ്ങൾക്കുള്ള വഴികൾ അവർ തുറന്നു കൊടുത്തോണ്ടിരിക്കും. അവർക്കുള്ള ഇതായി കൊടുക്കൂല, വാലിമ്യങ്ങൾക്കുള്ള ഇതായി കൊടുക്കൂല. ഇസ്ലാമിയ ശരീഅത്തിനെ ചവിട്ടിത്തേക്കാനും അതിനെ അപമാനിക്കാനും ശ്രമിക്കുന്നവർ അവൻ ലാലിമാണ്. അവർക്ക് ഹിദായത്ത് കിട്ടൂല, പേടിക്കേ വേണ്ട. നിങ്ങൾ വിചാരിക്കും അവൾ അങ്ങനെ പറയരുത്, അവനെ അങ്ങനെ പറയരുത്, ഇവനെ അങ്ങനെ പറയരുത്. ചിലപ്പോ നിങ്ങളെ ഹിദായത്ത് കൊടുത്താലോ, കൊടുക്കൂലല്ലോ, അല്ല പറഞ്ഞാലോ കൊടുക്കൂല. നീ നിനക്ക് ഇങ്ങനെ പറയാൻ അവകാശമുള്ളത്?
അങ്ങനെ പറയാം. എല്ലാ ചില ആൾക്കാർ പറയും അവനെ കുറ്റം അങ്ങനെ പറയരുത്, ഇവനെ കുറ്റം അങ്ങനെ പറയരുത്, അവനങ്ങനെ പറയരുത്. ഇവന് ഇസ്ലാമിനെ വളരെ മോശമായി നികൃഷ്ടമായി ചിത്രീകരിക്കുന്നവനെ ലാലിമാണ്, ഹിദായത്ത് കിട്ടാത്തവനാണ്, അവൻ മരിക്കുന്നവരാണ്, ഹിദായത്ത് കിട്ടൂല. അല്ല പറഞ്ഞ കാര്യമല്ലേ ഇത്? അല്ല പറഞ്ഞ് വിശ്വസിക്കുമോ? നാട്ടുകാരൻ പറഞ്ഞു നമ്മൾ വിശ്വസിക്കുമോ? അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികൾക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുക്കൂല. ഒരു മനുഷ്യനെ ആക്രമിക്കുകയും തേജോപദം ചെയ്യും, ഇസ്ലാമിക ശരീഅത്തിനെ ചവിട്ടിത്തേക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഹിദായത്തില്ല. എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ഹിദായത്തില്ല. അവരങ്ങനെയാണ് ആ നികൃഷ്ട ഒരു വസ്തുവായിട്ടാണ് ഇതിനെ കാണുന്നത്. പിന്നെ അവർക്ക് അങ്ങനെ ഹിദായത്ത് കിട്ടൂല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു പറഞ്ഞ വാക്കല്ലേ ഇത്? അല്ലാഹു പറഞ്ഞ വാക്കാണ്. كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وشهدوا أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين. كيف يهدي الله എങ്ങനെ ഹിദായത്ത് കിട്ടും? എങ്ങനെ അല്ലാഹ് ഹിദായത്ത് കൊടുക്കും? ഖൗമൻ ഒരു വിഭാഗത്തിന്, കഫറു അവൻ നിഷേധിച്ചവനാണ്, ബഅദ ഈമാനിയും ഈമാനുള്ളവനായിരുന്നു. ഈമാനുള്ള എത്ര എണ്ണം നിഷേധിച്ച് ഇസ്ലാമിന്റെ നിന്നെ തകർത്തെറിഞ്ഞ്, ഇസ്ലാമിനെ നശിപ്പിക്കാനും തകർക്കാനും വേണ്ടി തേജവധം ചെയ്തുകൊണ്ട് ഓടിപ്പോയി എത്ര പേര്? എത്ര പെണ്ണുങ്ങൾ പോകുന്നു ശരീഅത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ലേ? എത്ര എണ്ണം പോകുന്നു? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എത്ര മുസ്ലിം പെണ്ണ്? മുസ്ലിം പെണ്ണ് പോയെന്ന് പറയരുത്. മുസ്ലിം പെണ്ണ് പോവോ അബീവേ? കാഫിറായവളാ പോയത്. മുസ്ലിം അതെങ്ങനെ പോകുന്നത്? മുസ്ലിം പെണ്ണ് പോയി. മുസ്ലിം പെണ്ണ് അവള് ശിർക്കിനെ ഇഷ്ടപ്പെട്ടപ്പോ അവള് മുശ്രിക്കായി, മുശ്രിക്കത്തായി. കുഫറിനെ ഇഷ്ടപ്പെട്ടപ്പോൾ അവള് കാഫിറത്തായി. പിന്നെ ഒരു മുസ്ലിം ഒളിച്ചൊടി, മുസ്ലിം ഒളിച്ചൊടി നമ്മൾ എന്തിനാ പറയുന്നത്? അങ്ങനെ പറയരുത്. ആ വാക്ക് തന്നെ തെറ്റാണ്. അല്ലാഹ് ഇഷ്ടപ്പെടാത്ത വാക്കാണ്. അല്ലാഹ് ചോദിക്കുന്ന ചോദ്യമല്ലേ? കൈഫ യഹ്ദില്ലാ, കൈഫ യഹ്ദില്ലാഹു ഖൗമാ കഫറൂ ബഅദ ഈമാനിഹിം. ഈമാനുള്ള ഒരു വ്യക്തി ഈമാനിന് ശേഷം അവർ കുഫറിനെ ഇഷ്ടപ്പെട്ടാൽ, അവർ ശിർക്കിനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവർക്ക് എങ്ങനെ വഴി കാട്ടും? അവർക്ക് എങ്ങനെയാണ് അല്ലാഹു ഹിദായത്ത് കൊടുക്കുക? കാരണം എന്തേ? വശഹിദു, അവർ സാക്ഷ്യം വഹിച്ചവരാണ്. അന്ന റസൂല ഹഖുൻ, അല്ലാഹുവിന്റെ റസൂല് സത്യമാണ്, സത്യത്തിന്റെ തിരുദൂതരാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സമസ്ത മണ്ഡലങ്ങളെയും നമുക്ക് പഠിപ്പിച്ചു തന്ന നേതാവാണ്, നമ്മുടെ അനിഷേധ്യ നേതാവാണ്, നമ്മെ കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് നയിക്കേണ്ട പ്രവാചകനാണ്, അന്ത്യദൂതനാണ്, തിരുദൂതരാണ്. അല്ലാഹുവിന്റെ വാക്കുകളെ, വചനങ്ങളെ, സത്യസന്ദേശങ്ങളെ ഒരു അണുകിട പോലും വ്യത്യാസമില്ലാതെ ഈ ലോകത്തെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഗുരുഭൂതരാണ്, അധ്യാപകനാണ് ലോകത്തിന്റെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ. അത് മനസ്സിലാക്കിയവളല്ലേ മുസ്ലിം പെണ്ണേ? അത് മനസ്സിലാക്കിയവനല്ലേ മുസ്ലിം സഹോദരാ? എന്നിട്ട് നീ ആ ഈമാനിൽ നിന്ന് കുഫറിനെ ഇഷ്ടപ്പെട്ടു പോയാൽ കൈഫ യഹ്ദില്ലാ, അല്ലാഹു നിനക്ക് എങ്ങനെയാണ് ഹിദായത്ത് നൽകുക? വിശ്വസിച്ചു അല്ലാഹ് ഒരുവനാണ്, റസൂലുള്ള ഞങ്ങളുടെ, അതല്ലേ പറയുന്നത്? ഇന്നൽ ജന്നത്ത് ഹഖുൻ വന്നാറു ഹഖുൻ വസറാത്തു ഹഖുൻ വൽ മീസാനു ഹഖുൻ. എല്ലാം നമ്മൾ ഹക്ക് 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 എന്ന് വിശ്വസിച്ചു ചത്ത് കഴിഞ്ഞ് മണ്ണിനകത്ത് കൊണ്ടിട്ടിട്ട് ഇവനെ ഹക്ക് ഹക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് കാര്യമുണ്ട്? ദുനിയാവി വെച്ചവ മനസ്സിലാക്കണം, ഇത് ഹക്കാണ്, സത്യാണ്, സത്യാണ്. അങ്ങനെ ഇവന്റെ ഉള്ളിൽ ഇത് ഹക്കാന്നവ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവൻ പോവോ? ഇവിടെ പോവോ? ഇവിടെ പോവോ? അത് ചോദിക്കണം. പോകുന്നവള് പോട്ടെ, അവൾക്ക് അല്ല നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. ലൂത്ത് നബിയുടെ ഭാര്യയെ പോലെ, നൂഹ് നബിയുടെ ഭാര്യയെ പോലെ,
ലൂത്ത് നബി നൂൻ നബി പ്രവാചകനാണ്, പ്രവാചകന്മാരുടെ ഭാര്യ കല്ലി വല്ലി അവർ മിണ്ടി പോരുതെന്ന് പറഞ്ഞു. അവരെ കുറിച്ച് ചോദിച്ചു പോലും വരുന്നു, വിട്ടേക്കാൻ പറഞ്ഞു അവരുടെ കാര്യം. മോൻ പോയില്ല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. ഞാൻ എങ്ങനെ അവർക്ക് ഇതായി കൊടുക്കും? കാരണം അവർ മനസ്സിലാക്കിയവരാണ്, അന്ന റസൂൽ ഹഖ്, റസൂൽ സത്യമാണ്, അല്ലാഹ് സത്യമാണ്. വജാഹുമുൽ ബൈനാത്, സകലമാന ദൃഷ്ടാന്തങ്ങളും അവരുടെ മുന്നിൽ തെളിവായി നിൽക്കുകയാണ്. ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവരുടെ മുന്നിൽ ഉണ്ടല്ലോ, തെളിവല്ലേ? ആരാണ് ഇതിന്റെ വ്യാഖ്യാതാവ്? ആരാണ് ഇതിന്റെ രചയിതാവ്? ഒന്ന് കാണിച്ചതാ, പറഞ്ഞതാ? ഈ ലോകത്തുള്ള ഏത് പുസ്തകങ്ങളും ഭൂമിയുടെ മുകളിലുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഭൂമിക്കകത്ത് ഇനി നടക്കാൻ പോകുന്ന ഒരു മറ്റൊരു ലോകത്തിലേക്ക് മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത, അവൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത അദൃശ്യ ലോകത്തെ കുറിച്ച് പ്രഖ്യാപിക്കാനും ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്താനും ഏത് ഗ്രന്ഥ ലോകത്തുണ്ട്? പറഞ്ഞതാ, അതൊരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അതൊരു അധിപര ശക്തിയെ കൊണ്ടേ കഴിയുള്ളൂ. ആ ശക്തിയാണ് അല്ലാഹ്. ആ ശക്തി ഒരുവനാണ്, അവൻ ഏകനാണ്, അവനിൽ വിശ്വസിക്കണം എന്നാണ് മുസ്ലിം ഉമ്മത്തിന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അത് വിശ്വസിച്ചിട്ട് ആ തൗഹീദിനെ വലിച്ചെറിഞ്ഞിട്ട് ശിർക്കിന്റെ പിന്നാലെ പോയാൽ കൈഫ യഹ്ദില്ല, ഞാൻ എങ്ങനെ അവക്ക് ഹിദായത്ത് കൊടുക്കും? അല്ലാഹ് കാത്തിരിക്കട്ടെ, പോയേ പോയില്ലേ, തകർന്നില്ലേ? വശഹിദു അന്ന റസൂല ഹഖ് വജാഹുമൽ ബൈനാത്. അല്ലാഹ് പറഞ്ഞ വക്കന്ത, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അവൾ ഇസ്ലാമിനെ ആക്ഷേപിച്ചവളാ, ഇസ്ലാമിക ശരീഅത്തിനെ അപമാനിച്ചവളാ, അല്ലാഹുവിന്റെ റസൂലിനെ അപമാനിച്ചവളാ, ബൈത്തുൽ മുഖദ്ദസിനെ അപമാനിച്ചവളാണ്, കഅബ ശരീഫിനെ അപമാനിച്ചവളാണ്, മദീന മുനവ്വറയെ അപമാനിച്ചവൾ. അതുകൊണ്ട് അവൾക്ക് ഹിദായത്തില്ല, അവർക്ക് ഹിദായത്തില്ല. അവർ ളാലിമാണ്, 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 അക്രമികളാണ്, അക്രമികളാണ്. കൈഫ യഹ്ദില്ല, അവർക്കെങ്ങനെയാണ് അല്ലാഹു ഹിദായത്ത് നൽകുക? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അവരുടെ പര്യവസാനം എവിടെ? അവരുടെ പര്യവസാനം എവിടെ? ഉലായിക ജസാഉഹും അന്ന അലൈഹിം ലഅനത്തല്ലാഹു വൽ മലായികത്തു വൻ നാസി അജ്മഈൻ. അവളുടെ കൂലി, അവന്റെ കൂലി, ഇസ്ലാമിയ ശരീഅത്തിനെ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് ഇതിന്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിട്ട് അതിൽ നിന്ന് ഒളിച്ചോടിപ്പോകുന്നവൻ, ഒളിച്ചോടിപ്പോകുന്നവൾ. അല്ല പറയാണ്, അവളുടെ കൂലി അവൾ നിത്യമായും അവൾ കാലാകാലവും ശപിക്കപ്പെട്ടവളാണ്. അള്ളാന്റെ ശാപം, വൽ മലായിക മലാകമാരുടെ ശാപം, വൻ നാസി അജ്മഈൻ സകല ജനങ്ങളും. അവൾ പോയില്ലേ മുടിയാൻ, തകരാൻ, നശിക്കാൻ, അവസാനം വേശ്യാലയത്തിൽ പോയി അവൾ ചാവും, അങ്ങനത്തെ പുഴുപിടിച്ച് ചാവും, പുഴുത്ത് ചാവും, അതാണ് അവസാനത്തെ ഗതികേട്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഈ ശാപം അവളുടെ മേലേക്ക് ഇറങ്ങി, ഈ ശാപം ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ശാപം കേറിപ്പോയി അവളുടെ മേലേക്ക്. അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ ഖുർആനല്ലേ ഇത്? എന്നെ നിഷേധിക്കാൻ പറ്റുമോ നിങ്ങക്ക്? നിങ്ങക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഖുർആൻ പറഞ്ഞ വാക്കാണ്, അല്ലാഹ് പറഞ്ഞ വാക്കാണ്. നാളെ ആഖിറത്തിൽ അല്ലെങ്കിൽ ശിക്ഷ അവരെ നേരിടുമ്പോ അള്ളാഹുവിന്റെ മുന്നിൽ അവള് പോയിട്ട് പശ്ചാത്തപിക്കുകയാണ്. ഒരു പരിഹാര മാർഗമുണ്ടോ നാദാ? ഉണ്ടോ നാദാ? ലായുഖഫഫു അൻഹുമുൽ അദാബ്, അവളുടെ മേലുള്ള ശിക്ഷകൾക്ക് ഒരു കുറവും അല്ലാഹു വരുത്തുകയില്ല. ഒരലിവും അല്ലാഹുക്ക് തോന്നൂല, ഒരു കുറയലും കുറവും അല്ലാഹു തല ചെയ്യൂല. നല്ല നിലയ്ക്ക് അല്ലാഹുത്തിന്റെ ശിക്ഷ ഉണ്ടാകും. ഒരവധി കൊടുത്തിട്ട്, ഒരവധി കൊടുത്തിട്ട് ഇനിയെങ്കിലും നീ ഒന്ന് തിരിഞ്ഞ് മനസ്സിലാക്കി പശ്ചാത്തലം, അതിനുള്ള ചാൻസ് ഇല്ല. കാരണം എന്താ? ഈമാൻ ഉണ്ടായിട്ട് അത് കളഞ്ഞിട്ട് പോയവളാണ്. അതുകൊണ്ട് അല്ലാഹ് ഇഷ്ടപ്പെടില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പെണ്ണ് 20 വർഷം വരെ ഇസ്ലാമിൽ നിന്നവളാണ്,
ഇരുപത്തിയൊന്നാമത്തെ വർഷം അവൾ കുഫറിനെ ഇഷ്ടപ്പെട്ട് ഒളിച്ചോടിപ്പോയി. ഒരു വർഷം കുഫറിൽ താമസിച്ചു, വീണ്ടും തിരിച്ചു വന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ. 21 വർഷത്തെ അവളുടെ സകല അമലുകളെയും അള്ളാഹു ഡിലീറ്റ് ആക്കി കളയും, നന്മകളെ ഡിലീറ്റ് ആക്കി കളയും. 23ാമത്തെ വയസ്സിൽ അവൾ മരിച്ചാൽ ഈ 20 വർഷത്തെ ശിക്ഷയും അവൾ അനുഭവിക്കേണ്ടി വരും. ചില ആളുകൾ കൊണ്ടോട്ട് ഷിർക്കിലേക്ക് പോയ പെണ്ണിനെ മുസ്ലിമാക്കി തിരിച്ചു കൊണ്ടുവരുമല്ലോ, നമ്മൾ മനസ്സിലാക്കണം. ഒളിച്ചോടിപ്പോയ ഷെയ്ത്താനെയൊക്കെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും കൊണ്ടുവന്നിട്ട് തലയ്ക്ക് പിടിച്ചൊഴിഞ്ഞ് 3 തേങ്ങായും ഉടച്ചിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കും. എന്തൊരു ഷഹാദത്ത് കലിമ, എന്ത് ഷഹാദത്ത് കലിമ, ടൈപ്പ് ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുത്ത അവർക്ക് എന്ത് ഷഹാദത്ത് കലിമ, നമ്മുടെ മുന്നിൽ ഷഹാദത്ത് കലിമ ചൊല്ലിട്ട് അടിയിൽ കൂടെ വേറെ പരിപാടിയാണ്. ഈ ഷഹാദത്ത് കലിമ ചൊല്ലി ഇനി മുസ്ലിമായെന്ന് വെച്ചോളി, ഈ 20 വർഷം അല്ലെങ്കിൽ 25 വർഷം, ഇപ്പൊ 40 വയസ്സാതൊക്കെ ഒളിച്ചോടുന്നത്, ഈ 40 വയസ്സ് ഓടുന്നത് ഈ ഷിർക്കിന്റെ പിന്നാലെ പോകുമ്പോ, ഈ 40 വർഷം അവൾ ചെയ്ത നിസ്കാരം, ഇബാദത്ത്, നന്മകളുണ്ടല്ലോ, അത് മുഴുവനും അല്ലാഹു തആല ഡിലീറ്റ് ആക്കും. എന്നിട്ട് 41ാമത്തെ വയസ്സിൽ ഇവൾ ഇസ്ലാമിനെ സ്വീകരിച്ച് വീണ്ടും കടന്നു വന്ന് പശ്ചാത്തപിച്ച് തൗബ ചെയ്തു, എന്നാലും അവൾ ഈ 40 വർഷം നരകത്തിൽ കടന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതാണ് ഇസ്ലാം. മനസ്സിലായോ? ഞങ്ങൾ എന്താ വിചാരിച്ച്, ഇന്നലെ അവന്റെ കൂടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന ശാശ്വതമല്ല, ഇയാളെനിക്ക് പറ്റിപ്പോയി, അള്ളാഹ് പറ്റിപ്പോയി, അള്ളാഹ് ഇനി അങ്ങനെ പോയില്ല, പോയില്ല, കുഴപ്പമൊന്നുമില്ല, ഇനി പോവില്ല, ഇനി പോവാതിരുന്ന മതി, പോയതിന് ഇടി വേറെ ഉണ്ട്. ഇസ്ലാമിയ നിയമാതാ ആർക്കും അറിയില്ലല്ലോ സംഭവം, നമുക്കറിയോ? എല്ലാരും വിചാരിച്ചെന്താ, ഓഹോ പോയെങ്കിലും 2 ദിവസമേ കഴിഞ്ഞുള്ളൂ, പെട്ടെന്ന് ഇങ്ങ് വന്നു, 2 ദിവസമേ ഷിർക്കിൽ കഴിഞ്ഞുള്ളൂ, ഇപ്പൊ മാലയിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ പിടിച്ചോണിഞ്ഞ് വന്നു, മാലയിട്ടോ, 18 വർഷം നിന്റെ ഡിലീറ്റായി, ഖുർആനും ഹദീസും ദിക്കറും സലാത്തും ഇസ്തിഗ്ഫാറും എല്ലാം ഡിലീറ്റായി. ആ 18 വർഷം നീ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ ഇനി നരകത്തിൽ കിടന്ന് ഇടി കിട്ടിയിട്ട് പിന്നെ അള്ളാഹ് വല്ല ഔദാര്യം ചെയ്താൽ കയറി പോകണം. ഞാൻ വെറുതെ പറയല്ല, ഖുർആൻ ആയതോടെ അത് കേൾപ്പിച്ചേരാ. ان الذين امنوا ان الذين كفروا بعد ايمانهم ثم ازدادوا كفرا لن تقبل توبتهم واولئك هم الضالون. يعني പറയുന്നത് കൂട്ടിട്ട് മോശമായിട്ട് പോകുന്ന കേസ്ടൈ പറയുന്നത് ഖുർആൻ. കബറിലെ കൂട്ട് കബറിലേക്ക് പോവാണ്, കബറി പോകുന്നതിന് മുമ്പ് ഭൂമിയുടെ മുകളിലെ കൂട്ടുകാരൻ ആരാന്ന് ആദ്യം മനസ്സിലാക്കണം. ഖുർആനായത്താണ്, മനസ്സിലായില്ലേ? അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ, ഫലം തുഖബല മിൻ അഹദിഹിം മിൽഉൽ അർലി ദഹബൻ വലവ ഇഫ്തദാബി. ഈമാനിന് ശേഷം കുഫറിലേക്ക് പോയ ഒരു വ്യക്തി, അവർ മരിച്ചുപോയി, അവർക്ക് വേണ്ടി നാളെ സ്വർഗത്തിലെത്തിപ്പെടാൻ ഈ ഭൂമി നിറയെ നിങ്ങൾ സ്വർണവും വെള്ളിയും സദഖയായി നൽകിയാൽ ഇത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല വലിച്ചെറിയും ചവിട്ടുകൊട്ടയിലേക്ക്. ഈ ഭൂമി നിറയെ സ്വർണവും വെള്ളിയും ഒരു കാഫിറത്തിനെ രക്ഷപ്പെടുത്താൻ, നമ്മുടെ ഒരു പെണ്ണ് ശിർക്കിലേക്ക് പോയി കുഫറിലേക്ക് പോയി അവളെ രക്ഷപ്പെടുത്താൻ അവളുടെ ഈ ഭൂമി നിറയെ സ്വർണവും വെള്ളിയും അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ തീരുമാനിച്ചാലും അതിൽ നിന്ന് ഒരു തരിമ്പ് പോലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അവൾ പിഴച്ചവൾ, അവൾ നരകത്തിന്റെ അവകാശി. പോയില്ലേ, തീർന്നില്ല. എന്താ വിചാരിച്ച, അല്ലാഹുവിനോടാണ് കളി, അല്ലാഹുവിനോടാണോ കളി, എന്താ വിചാരിച്ചത്? ഖുർആന്റെ വാക്ക് ഇഷ്ടപ്പെട്ട് കുഫറിലേക്ക് പോയി അവരുടെ തൗബയ്ക്ക് സ്വീകാര്യമില്ല. ഔലായകഹുമുല്ലാഹുന്ന അവർ പിഴച്ചവർ തന്നെയാണ്. പണ്ടാരടങ്ങ നീ ഷിർക്കിനെ പിടിച്ചോണ്ട് പോണ, ഒരു മുസ്ലിമിന്റെ കൂടെ വിളിച്ചോടിപ്പോ, വിളിച്ചോടി പോവില്ലെന്ന് പറഞ്ഞാൽ കേൾക്കൂല, എല്ലാം മുട്ടിയിരിക്കുകയാണ്, പോവാൻ രക്ഷയില്ല. ഇപ്പൊ നമ്മളിപ്പോ പോകണ്ടെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ കൂടെ പോരും, ഈമാനുള്ളവന്റെ കൂടെ വിളിച്ചോടി പോ, എന്നാലും മുശ്രിക്കാവൂലല്ലോ, കാഫറാവൂലല്ലോ. ഇത് കുഫറിനെ ഇഷ്ടപ്പെട്ട് പോവല്ലേ അവസാനം. എവിടെയൊക്കെ പോയി എത്തുന്ന മോളെ, എവിടെയൊക്കെ പോയി എത്തുന്നത്? നിന്റെ കബറിൽ വരുന്ന കൂട്ടുകാരി ആരായിരിക്കും? അതാണ് നമുക്ക് വിഷമം സഹിക്കാൻ വയ്യാത്തത്. അതാണ് ഞാൻ യോദിയായത് നേരത്തെ. خالدين فيها نعوذ بالله نعوذ بالله لا يخفف عنهم العذاب. മാത്രമല്ല ഇവരുടെ ഈ ഇങ്ങനെ പോകുന്നവരുടെ റൂഹിനെ പിടിക്കുന്നതും അല്ലാഹു തആല വളരെ മൃഗീയമായിട്ടാണ്. വലവ തറാ ഇദിൽ ളാലിമൂന ഫി ഗമറാതിൽ മൗത് والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم
تقولون على الله غير الحق وكنتم عن آياته تستكبرون. നല്ലപോലെ ശ്രദ്ധിക്കുക, നല്ലപോലെ ശ്രദ്ധിക്കുക. ഇസ്ലാമിനെ കുറിച്ചൊക്കെ മുസ്ലിം പേരിൽ കുറെ കോഞ്ഞാട്ടുകൾ മൊയന്തുകൾ ആവശ്യമില്ലാത്തൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കും അവൾ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ. ഇതൊക്കെ നിങ്ങൾ കേൾക്കാൻ പോണ എന്തിന് സഹോദര? ഒരു നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുക്തിവാദിയോ? അവൾ ഇസ്ലാമിന് ശത്രുവല്ലേ? ഇസ്ലാമിന് ശത്രു ഇസ്ലാമിന് അനുകൂലിച്ച് പറയോ? പിന്നെ എന്തിനത് കേൾക്കണം? പിന്നെ എന്തിനത് ഫോർവേഡ് ചെയ്യണം? അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യൽ തന്നെ തെറ്റാണത്. അത് ഷിർക്കിന് വേണ്ടി അറാമിന് വേണ്ടി പൈസ ചെലവാക്കിയതിന്റെ ശിക്ഷ കിട്ടും. അതെന്ത് നിങ്ങൾ കേൾക്കണം? ആർക്കും മറുപടി കൊടുക്കാൻ, ആർക്കും മറുപടി കൊടുക്കാൻ. പരിശുദ്ധമായ ഖുർആൻ, സംശയം വേണ്ട, നിസ്സംശയം നിസ്സംശയം. അത് വഴികാട്ടിയാണ്, അത് സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയാണ്. അതാരാണോ അതിനെ ഇഷ്ടപ്പെട്ട് വരുന്നവർ അവർക്ക് എല്ലാ വാതിലുകളും തുറന്നിട്ട് കൊടുത്ത മഹനീയമായ മഹഗ്രന്ഥമാണ് ഖുർആൻ. അതിൽ സംശയമേ ഇല്ല, അതിൽ വൈരുദ്ധ്യമേ ഇല്ല. പിന്നെ നമ്മൾ എന്തിനാ മറുപടി കൊടുക്കണം? ഞാനോ നിങ്ങളെ മറുപടി കൊടുത്ത ഇപ്പൊ മുസ്ലിം ആവോ? ആയിരക്കണക്കിന് യൂറോപ്യയിൽ മക്കൾ മുസ്ലിം ആയിക്കൊണ്ടിരിക്കാണ്. പിന്നെ ഈ പറഞ്ഞ ഒന്ന് രണ്ട് പരട്ടകള്, പനങ്കരട്ടികള്, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു നമ്മൾ എന്തിനത് ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ള അത് പറയുന്ന കേൾക്കും ഉസ്താദ്, ഇതൊന്നും പറയുന്ന കേൾക്കും ഉസ്താദ്, ഇതൊക്കെ മറുപടി കൊടുക്കും. ആർക്കും മറുപടി കൊടുക്കാന്, ആർക്കും മറുപടി കൊടുക്കാന്? ഈ മുസ്ലിക്കത്തിന്, ഈ കുഫ്രിയത്തിന് എന്ത് മറുപടി? ഇവർക്ക് എന്ത് മറുപടി? മിണ്ടരുത്. ആ സമയം 10 സലാത്തിയുള്ള ദിക്റില്ല എന്റെ കൂലിയിട്ട് നമുക്ക്. ഇത് നമ്മൾ ഫോർവേഡ് ചെയ്ത് കേൾക്കുകയും ചെയ്യരുത്. അതൊക്കെ തട്ടി വിട്ടേക്കണം. ഫല്ലി വല്ലി, അത് അവര് വളരാൻ വേണ്ടി ഉള്ള ഒരു പ്രചോദനമാണത്. നല്ല ഖുർആനിൽ പറഞ്ഞ കാരണം നമ്മൾ അംഗീകരിച്ച പോരെ? നമ്മളതൊക്കെ എന്തിനാ സ്വീകരിക്കാൻ? തട്ടി വിട്ടേക്കണം. അത് സ്വീകരിക്കാനേ പാടില്ല, കേൾക്കാനേ പാടില്ല. ഫല്ലി വല്ലി എന്ന് നമുക്ക് സമയമില്ല. ലനാ അഅമാലുനാ വലകും അഅമാലുകും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീന. എനിക്ക് സമയമില്ല, എനിക്ക് ജാഹിലിയങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനും അതിനുവേണ്ടി മറുപടി പറയാനും ഇതിന് നമുക്ക് സമയമില്ല. സലാമുൻ അലൈക്കും, നിങ്ങൾ നിങ്ങളുടെ പണിയൊക്കെ, നമ്മൾ നമ്മുടെ പണിയൊക്കെ. അതാണ് ഖുർആൻ. കാരണം അവർക്ക് ഇതായിട്ടുള്ള നല്ല പറഞ്ഞ വാക്കല്ലേ. പിന്നെ നമ്മൾ എന്തിനു വെറുതെ കിടന്ന് നമ്മൾ കഷ്ടപ്പെടാൻ പോണത്? നമ്മൾ കഷ്ടപ്പെട്ട് കാര്യമില്ല. അല്ല പറഞ്ഞു ഇതായത്ത് കിട്ടൂല എന്ന്. പിന്നെന്തിന് ഇതായത്ത് അള്ളാഹുത്താല കൊടുക്കണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ളവനാണ് അല്ലാ ഇതായത്ത് കൊടുക്കുക. ഇസ്ലാമിനെ പുച്ഛിക്കുന്നവനും ആക്ഷേപിക്കുന്നവനും അധിക്ഷേപിക്കുന്നവനുള്ള ഇതായത്ത് കൊടുക്കൂല. അങ്ങനെ കൊടുത്ത ചരിത്രം ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കണത്. ഇനി അവന്റെ അറിവില്ലായ്മ കൊണ്ട് ഒരു പക്ഷേ ഇസ്ലാമിനെ ആക്ഷേപിച്ചേക്കാം. അവൻ പെട്ടെന്ന് പഠിക്കും, മനസ്സിലാക്കുമ്പോൾ അവൻ ഉടനെ പശ്ചാത്തപിക്കും. അവന് ചിലപ്പോ ഇതായത്ത് കിട്ടിയേക്കാം, അവനക്ക് ഇതായത്ത് കിട്ടിയേക്കാം. പക്ഷെ അതല്ല ഇസ്ലാമിന് പരസ്യമായി രഹസ്യമായും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആക്രോശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവർക്ക് നമ്മൾ മറുപടി കൊടുത്തോണ്ടവർക്ക് ഇതായത്ത് കിട്ടൂല. ഇത് അല്ലാ തന്നെ പറഞ്ഞ കാര്യമാണ് ഇതായത്ത് കിട്ടൂല. അത് പിന്നെ അതിനുവേണ്ടി നമ്മള് സമയം മെനക്കെടാ നിക്കല്ലേ? അതാണ് നമ്മൾ പറയേണ്ടത്. സമയം നമ്മൾ മെനക്കെടുത്തണ്ട. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ. നമുക്ക് കിട്ടിയ ഹിദായത്ത് അത് പൊട്ടിപ്പോകാതെ പിടിച്ചു വെച്ചോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ലാലിമ്യങ്ങളുടെ റൂഹനെ പിടിക്കുന്നത് പോലെ അള്ളാഹു തആല എന്താ വളരെ മൃഗീയമായ നിലയിലാണ് റൂഹനെ പിടിക്കുന്നത്. മലക്കൾ വന്നിട്ട് പറയും പുറത്തെടുക്കടാ നിന്റെ റൂഹനെ, വലിച്ചെടുക്കടാ നിന്റെ പുറത്ത്. ലോകത്തും മുതുകത്ത് അടിയാണ്, ഭയങ്കരമായ അടിയാണ്. എടുക്ക് പുറത്ത്, വലിച്ചൂരി എടുക്കാണ്. എന്നിട്ട് മലക്കുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാ നിന്നെ ഇത്രത്തോളം മൃഗീയമായ നിലയിൽ ഞങ്ങൾ റൂഹനെ പിടിക്കുന്ന എനിക്കറിയോ? അള്ളാഹു പറയാത്തത് അള്ളാഹുവിന്റെ മേലെ പറഞ്ഞവനല്ലേ? അള്ളാഹു അറിയിക്കാത്തത് അവന്റെ മേൽ അപരാധം പറഞ്ഞ് കെട്ടിച്ചു വെച്ചവനല്ലേ? പരിശുദ്ധമായ ശരീഅത്ത് അത് വിശാലമാണ്, ലോകരക്കത മാതൃകയാണ്, സകലമാന മക്കൾക്കും ഉൾക്കൊള്ളാൻ പറ്റിയ മഹനീയമായ മാതൃകയാ, മഹത്തരമായ ഗ്രന്ഥമാണ്. അതിനെ ആക്ഷേപിച്ചവനല്ലേ അധിക്ഷ
നിക്ഷേപിച്ചവളല്ലേ. അല്ലാഹുവിന്റെ മേൽ അപരാധം പറഞ്ഞവനെ, നിന്റെ ആത്മാവിനെ മൃഗീയമായ നിലയിൽ പിടിക്കാനാണ് ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് കൽപ്പിച്ചത്. അല്യോമ തുജിസൗന അദാബൽ ഹൂദ്, ഇന്നേ ദിവസം നിനക്ക് നൽകപ്പെടുന്നത് നിന്ദ്യമായ ശിക്ഷയാണ്. بما كنتم تقولون على الله غير الحق. അള്ളാഹുവിനെതിരെ അനാവശ്യങ്ങൾ പറഞ്ഞു പരത്തിയവരല്ലേ. രാവിലെ ചായ കുടിക്കാൻ കടയിൽ പോയിരുന്നിട്ട് ഇസ്ലാമിക പേരും വെച്ച് യുക്തിവാദി നിരീശ്വരവാദികൾ ഇസ്ലാമിക ശരീഅത്തിനെ അടച്ചാക്ഷേപിക്കുമെങ്കിൽ അവന്റെ റൂഹിനെ പിടിക്കുന്നതും ഈ മൃഗീയമായ കോലത്തിലാണ്. പനങ്കരട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് മീഡിയയിൽ കൊണ്ടിരുത്തും, നല്ല മൊയ്ലിയാക്കന്മാരെ വിളിച്ചിരുത്തൂല, ഇരുത്തോ? എന്നാ ഇസ്ലാമിന്റെ ഹക്ക് പറയും. ഇസ്ലാമിന്ന് പിഴച്ചുപോയ കുറെ ജാരസന്താനങ്ങളെയൊക്കെ പിടിച്ചു കൊണ്ടുപോയി മീഡിയയിൽ ഇരുത്തിയിട്ട് ഇസ്ലാമിന്റെ നിയമത്തെ കുറിച്ച് ചോദിക്കും. മൂത്രമൊഴിച്ചാൽ കഴിവാത്തവരാ, അവന്റെ അടുത്ത് എന്ത് ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കാൻ? അതാണ് മീഡിയക്ക് വേണ്ടത്. അല്ലാതെ ഒരു പണ്ഡിതനെ വിളിച്ചുകൊണ്ട് അവിടെ ഇരുത്തിയിട്ട് ഇസ്ലാമിക ശരീഅത്ത് വ്യാപിപ്പിക്കാൻ ഏതെങ്കിലും മീഡിയകൾ സമ്മതിക്കോ? സമ്മതിക്കൂല. റൂഹനെ അല്ലാഹു തആല പിടിക്കുന്നത് ഈ കോലത്തിലാണ്. എങ്ങനെ? അല്യൗമ തുജ്സൗന അദാബൽ ഹുൽ ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. അല്ലാഹുവിന്റെ മേൽ ഇല്ലാത്തത് നീ പറഞ്ഞവനാണ്. തീർന്നില്ല. വകുന്തും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. അല്ലാഹുവിന്റെ ആയത്തിനെ ധിക്കരിച്ച് അഹങ്കരിച്ച് കിബ്ര് കാണിച്ച് അതിനെതിരെ പല്ലെളിച്ച് നടത്തിയവനാണ് നടന്നവനാണ്. അതുകൊണ്ട് നിനക്കുള്ള ശിക്ഷ ഇതാ, നിനക്കുള്ള ശിക്ഷ ഇതാണ്. ഇങ്ങനെ മരിക്കാനാണോ ആഗ്രഹിക്കുന്നത് കൂട്ടുകാരാ കൂട്ടുകാരി? ഇങ്ങനെ മരിക്കാനാണോ ആഗ്രഹിക്കുന്നത്? എന്തായാലും ഒരിക്കൽ ഒരു മരണം ഉണ്ടാകും, അത് യാഥാർത്ഥ്യമായിരിക്കും. ആ മരണം നല്ല മരണമായാൽ നിനക്ക് ആ ഖബറിൽ ആ നല്ല മരണം കൂട്ടുകാരനായിട്ട് വരും. ആ മരണം ദുനിയാവല്ലത് മോശമാണെങ്കിൽ ആ മോശമായ അവസ്ഥയിലായിരിക്കും നീ ഖബറിലേക്ക് പോവുക. അതുകൊണ്ട് ഖബറിലെത്തുന്ന നന്മകൾ എന്താണ്, കൂട്ടുകാരെന്താണ്, ഖബറിലെത്തുന്ന നല്ലവർ ആരാണ്, മോശമായവർ ആരാണ്, അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. തങ്ങൾ പറയുകയാണ്, മരണപ്പെട്ടതിന് ശേഷം ഖബറിൽ അവനെ സഹായിക്കുന്ന കൂട്ടുകാർ ആരൊക്കെ? അതാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. നല്ലപോലെ ശ്രദ്ധിച്ചോ. അല്ല, നിങ്ങൾ ഈ പറയുന്ന സമൂസായോ പൂവമ്പഴവും രസകദളിയോ ഒന്നും അങ്ങോട്ട് വരുമോ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. നല്ലപോലെ മനസ്സിലാക്കിയോ, കൊള്ളാം. ഈ ഹദീസ് അനുസരിച്ച് നമ്മൾ പറഞ്ഞ വാക്കാണ് സഹീഹ് ഇബ്നു മജ. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സഹോദരിമാര് നല്ലപോലെ മനസ്സിലാക്കും. കൂടുതൽ സഹോദരിമാർക്കാണ് ഇപ്പൊ ഈ അള്ളാഹെ കുറിച്ച് പേടിയില്ലാത്ത, അള്ളാഹി സത്യം അള്ളാഹെ പേടിയില്ലാത്ത പെണ്ണുങ്ങൾക്കാണ്. അതുകൊണ്ടല്ലേ പോണത്. അള്ളാഹ് പേടിയില്ല, എന്ത് കല്ലി വല്ലി വ്യഭിചരിക്കാനൊന്നും ഒരു പേടിയത, ചുമ്മാ ചായ കുടിക്കുന്ന പോലെ പണ്ട് നായനാര് പറഞ്ഞ പോലെ ഒന്നൊരു പേടിയേ ഇല്ല. സംഭവം കല്ലി വല്യ സംഭവം, തക്കം കിട്ടിയാലേ എവിടെ മൂലക്കെങ്കിൽ മൂലം കഥവിന്റെ സൈഡിലേക്ക് സൈഡിലെ പത്തായത്തിനുള്ളിൽ പത്തായത്തിന് കട്ടലടിയിൽ കട്ടൽ എവിടെയെങ്കിലും ഒക്കെ അതൊരു പേടിയില്ലെന്ന സംഭവം. ഒരു ചായ കുടിക്കുന്ന പോലെ ആയില്ല, പേടിയില്ല, അള്ളാഹ് പേടിയില്ല, അതൊരു പേടി. അള്ളാഹു ചുമ്മെങ്കിലും ഒരു പേടി വരും, കാരണം ഈ തെറ്റുകൾ ചെയ്ത് 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 മൊത്തം കൽബിന്റെ ഉള്ളില് പൂപ്പ് ക്ലാവ് പിടിച്ചുപോയി, ക്ലാവ് പിടിച്ചുപോയി. ഇനി അതെന്താവൂല, മാഫി ഫായിദ. ആ പാത്രം ഇനി മാഫി ഫായിദ, അതുകൊണ്ട് ഗുണമില്ല. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും തെറ്റ് ചെയ്യാനൊരു പേടിയില്ലാതെ പോകുന്നത്. ആദ്യമൊക്കെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു പേടിയാണ്, അസ്തഗ്ഫിറുള്ള പെട്ടെന്നുള്ള ഞാൻ ചെയ്തു പോയ പ്രശ്നം മാപ്പാക്കണമുള്ള ഒരു പേടിയുണ്ടാവും. ശരിയാണ്, ശരിയാണ്. പിന്നെ വീണ്ടും രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എല്ലാം തൗബുണ്ട് 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 എന്ന് പറഞ്ഞു 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 പിന്നെ കല്ലി വല്യ പേടിയൊന്നുമില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരിക്കും, അല്ലാഹു നമ്മളെ കാത്തിരിക്കും, അല്ലാഹു നമ്മളെ കാത്തിരിക്കും. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹു ഭയപ്പെടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ان الذين يخشون ربهم بالغيب لهم مغفره واجر كريم. രഹസ്യത്തിൽ അല്ലാഹയെ ഭയപ്പെടുന്നവർക്ക് വലിയ കൂലിയാണ്. അത് കിട്ടണം, അത് കിട്ടിയ അവൻ വലിയായി, അവൻ യഥാർത്ഥം വലിയ എന്ന് പറയുന്ന അതാണ് സംഭവം. രഹസ്യത്തിൽ അല്ലാഹയെ പേടിക്കണം. പക്ഷെ എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയോ? നമ്മള് പ്രസംഗിക്കുമ്പോ അടിച്ചു പൊളിച്ച് പ്രസംഗിക്കും,
അതാണ് ക്യാമറ രഹസ്യ ക്യാമറ അല്ല, അതാ രസം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ സി സി ടി വി, നിങ്ങൾ ക്യാമറയിൽ നിങ്ങൾ നിരീക്ഷകരാണ്, നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, രഹസ്യ അല്ലല്ലോ, അതാ രസം. രഹസ്യ അല്ല, പോലീസുകാരാണെങ്കിലും അത് രഹസ്യമായിട്ട് എടുക്കാൻ പാടില്ല എന്നാണ്, പരസ്യമാക്കണം എന്ന്, എന്നിട്ട് വേണം നോക്കാൻ. അങ്ങനെയാണ്, അതുകൊണ്ടാണ് അവിടെ അപ്പുറത്ത് ക്യാമറ വെച്ചിട്ട് ഇവിടെ ക്യാമറ ഉണ്ടെന്ന് എഴുതി വെക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അറിയിച്ചില്ല എന്ന് വേണം. അതാ അള്ളാഹ് ഖുർആനിലും പറഞ്ഞതാ ക്യാമറ വിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്, അള്ളാഹും ഖുർആനും നേരത്തെ പറഞ്ഞിട്ടാ വിറ്റ് ചെയ്തത്. വകുല്ല ഇൻസാൻ അൽസംനാഹു طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. നമ്മുടെ ക്യാമറ സി ഡി എടുത്തിട്ട് വലിയൊരു കിതാബാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കാ. എന്റെ 10-12 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള മുഴുവൻ സി ഡി ഇതിനകത്തുണ്ട്. 12 വയസ്സ് വരെ ബാലികാവുന്നത് വരെ അള്ളാഹു ഒഴിവാക്കി തരും. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതല്ലത് അതിലുണ്ട്. വലിയൊരു കിതാബായിട്ടാ, സി ഡി ഒന്നുമല്ല. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ കൊട്ട് മറ്റേ പിന്നെ 3D, 4G, 4G, 6GB അതെന്താ, 1TB, 2TB അതൊന്നും ഒന്നും ആവില്ല സംഭവം. അതെല്ലാം പൊട്ടിത്തെറിച്ചു പോകും. അത്രയ്ക്കും പണിയല്ല നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയൊരു കിതാബാക്കി അള്ളാഹു വെച്ചേക്കാം. രണ്ടു വർഷം ജയിലിൽ കിടക്കുന്നവനെ കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്ന നമ്മൾ വായിച്ചിട്ടില്ല. 25,000 പേജുള്ള കുറ്റപത്രം തന്റെ ജീവിതത്തിൽ 25,000 കേട് കണ്ടിട്ടില്ല. അതാ കൊണ്ടുപോയി കൊടുക്കുന്നത്. ടിപ്പറിനകത്താ ഇവന്റെ കുറ്റപത്രം കോടതി കൊണ്ട് സമർപ്പിക്കുന്നത്, ടിപ്പറിൽ. കാരണം ഇത് ആര് വഹിക്കൊണ്ട് പോകാൻ 25,000? കേവലം ഒരു 2 വർഷം പണിയെടുത്ത ഒരു തെറ്റ് ചെയ്തവന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ, ഈ 40 വർഷവും 30 വർഷവും 35 വർഷവും 25 വർഷവും ഒക്കെ തെറ്റ് ചെയ്ത അമ്മടെയൊക്കെ സീഡിക്കാത്താക്കിയ പൊട്ടിത്തെറിച്ചു പോയത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ വാക്കെന്താണ്? നാളിൽ പുറത്തെടുക്കും ഒരു വലിയ പുസ്തക രൂപത്തിൽ. വിളിക്കാൻ അള്ളാഹത്താൽ എന്താ രംഗല്ലേ? ഒരു അതീത് കേക്കണം നിങ്ങക്ക്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, നമ്മളൊക്കെ ചെയ്ത തെറ്റുകൾ നമ്മൾ എത്ര തൗബ ചെയ്താലും അജ് ചെയ്താലും അല്ല പുറത്തു വരും. പക്ഷെ എന്നാൽ ചെയ്ത തെറ്റ് അല്ല നമ്മളെ രഹസ്യമായിട്ട് കാണിക്കും. അതാ രസം. ശാളൊക്കെ ഇട്ടുകൊണ്ട് അതൊക്കെ കാണുന്ന രംഗം ആലോചിക്കാനേ വയ്യ.
എന്താണ് അള്ളാന്റെ അള്ളാന്റെ പണി അതാണ്. എന്തിനാ അള്ളാ ആരാ? അവന് അജയ്യനാണ്, അധിപരാശക്തിയാണ്. ഇതെല്ലാം കാണുന്നുണ്ട്, നിന്റെ ഓരോ പ്രവൃത്തികൾ അള്ളാ കാണുന്നുണ്ട്. അത് നീ അറിയാൻ വേണ്ടിട്ടാണ്. ഞാൻ വെറുതെ ഉടായ്പ് ദൈവം ഒന്നും അല്ല കേട്ടോ, ഞാൻ മനസ്സിലാക്കി തരാം. നബിയുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഇന്നല്ലാഹ തബാറക വ തആല യുദ്നിൽ മുഅ്മിന ഫയലാഉ അലൈഹി കനഫഹു വ യസ്തുറുഹു. അല്ലാഹു തന്റെ ദാസനെ നാളെ ഖിയാമത്തിൽ വിളിച്ച് അടുത്തേക്ക് വരുത്തും. എന്നിട്ട് അല്ലാഹുവിന്റെ ഒരു മുബാറക്കായ ഒരു തുണി ഇട്ട് അവനെ അങ്ങ് മൂടും, അവന്റെ ഉള്ളിലേക്ക് അവനെ അങ്ങോട്ട് മൂടും. അപ്പൊ അല്ലാഹു നമ്മളേ ഉള്ളൂ, വേറെ ആരുമില്ല. രഹസ്യമായി ചോദ്യം ചെയ്യാൻ വേണ്ടി ഇയാളെ കൂട്ടിട്ട് പോകൂലേ അകത്ത്? എല്ലാ പണി ഇവിടെ ഉണ്ട്. ഇത് തന്നെ അള്ളാഹു തആല അവിടെ ആഖിറത്തിൽ എടുക്കാൻ പോണ പണി ഇവിടെ ഉണ്ടല്ലോ. രഹസ്യമായി 2 മണിക്കൂർ നേരം ചോദിച്ചു, 5 മണിക്കൂർ നേരം ചോദിച്ചു, 9 മണിക്കൂർ നേരം പത്രത്തിൽ വായിക്കുന്നില്ല രഹസ്യമായിട്ട്. ഇപ്പൊ വലിയ വലിയ ഷേഖന്മാരൊക്കെ കിടക്കുന്നുണ്ടല്ലേ, അവരൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇതൊക്കെയാണ് അള്ളാന്റെ കളി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആരാ എവിടെ കിടക്കുന്ന ഇവനൊക്കെ, ആരെ പൊക്കും, പൊങ്ങിയവനെ താക്കാനും താത്തവനെ പൊക്കാനും ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാം. എപ്പോഴും ദുആ ചെയ്ത് തൗബ ചെയ്ത് വെറും ഒരു പാവി ഫക്കീറായിട്ട് നടന്നു, കിബറായിട്ട് നടക്കണ്ട, എപ്പോഴാ പൊക്കിക്കൊണ്ടിരുന്നതെന്ന് അറിയില്ല. അള്ളാഹ് വല്യ കിബർ കാണിക്കണ്ട ഭൂമിയിൽ, നമ്മളൊക്കെ തെറ്റുകൾ ചെയ്തവരാണ്. അതുകൊണ്ട് ആ രീതിയിൽ പേടിച്ചു പിടിച്ചടക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ ആഖിറത്തിൽ നമ്മളെ വിളിക്കും ഓരോരുത്തര് 1 by 1 ഓരോരുത്തരായിട്ട്. അതൊക്കെ അള്ളാഹ് സരിയുൽ ഹിസാബാണ്, അള്ളാഹ് പെട്ടെന്ന് നടക്കും. നമ്മളെ പോലെ ഒന്നുമല്ല, കുറെ നേരം നിൽക്കണ്ടായി, വേലു കൊള്ളണ്ടായി. അള്ളാഹ് സരിയുൽ ഹിസാബാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വിളിച്ചിട്ട് ഫയലാഉ അലൈഹി കനഫഹു വയസ്തുറുഹു ബിരിദാഇഹി, അവന്റെ ചാദറെ മുബാറക്ക്. അതൊരു പ്രത്യേകമായ ഒരു ഒരു പുതപ്പിനകത്ത്, അതെങ്ങനെയുള്ള പുതപ്പ്, അതല്ലാഹു അലം, അതെന്തുവാകട്ടെ, അതൊരു ഒരു ഒരു ആലങ്കാരിക ഭാഷയാണ് ഇതിൽ വന്നത്. അങ്ങനെ എന്നെയും നമ്മളെയും അള്ളാഹുവും ഞാനും നമ്മൾ ഓരോരുത്തരും അള്ളാഹുവുമായിട്ട്, നമ്മൾ മാത്രം കേട്ടോ, അല്ലാഹു നമ്മളോട് എത്ര കരുണയുള്ളതാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയും, അത്രേ നമ്മൾ ചെയ്ത പാവം എടുത്തിടും. 18 വയസ്സിൽ, 19 വയസ്സിൽ, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 50, 60, 70, 80, 90, 100, 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
أتعرف ذنب هذا أتعرف ذنب كذا പറഞ്ഞ എല്ലാം അറഫായി പോയാൽ ഡിലീറ്റ് ആവും, ഇതൊന്നും ഡിലീറ്റ് ആയില്ല, വൈറസും കയറിയിട്ടില്ലല്ലോ വടച്ചവനെ. പണ്ടൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, ഇത് ഫുൾ എച്ച് ഡി കളറാണല്ലോ. അല്ല 1910 അന്ന് ഇതുണ്ടോ വടച്ചവനെ? അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ റബ്ബെ? ഇതൊക്കെ ഇത്ര കളർഫുൾ ഇതാണ് അവൾ അല്ല ചോദിക്കണം. നമ്മുടെ താരിഫു അൻപക്കഥ നീ അല്ല ഈ പോന്നെ? ആ വീടിന്റെ ഇട സൈഡിലുള്ള ആ ചെറിയ ഇടവഴി കൂടെ രാത്രി 11:30 നീ എല്ലാം ആ തെങ്ങിന്റെ ചോട്ടി ഇരുന്നിട്ട് മുറുക്കാൻ പോലെ മറ്റേ അടിക്ക് അടിച്ച് അടിക്കുന്ന നീ അല്ലേ? ആകെ ശരിയാണ്. ഇവന് ഇതെല്ലാം നിഷേധിക്കാൻ പറ്റില്ലല്ലോ. കൈക്കൂലി വാങ്ങുമ്പോ വാങ്ങിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കൈക്കൂലി വാങ്ങുമ്പോ അവിടെ വെച്ചിട്ട് പോയിക്കോളാം. അപ്പൊ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ എടുക്കുന്നവരെ എടുത്തിട്ട് അടി ഇങ്ങനെ വെച്ചേക്കാം. ഇയാൾ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കും, അവനൊരു ടിഷ്യൂ പേപ്പർ എടുക്കും, അത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ സംഭവം ഓടി ഇരുന്നോണ്ട് കാണുന്നുണ്ടാണ്. അവനെ പൊക്കുന്ന അങ്ങനല്ലേ പൊക്കുന്നത്, അല്ലാതെ പൊക്കാൻ പറ്റൂലല്ലോ. കണ്ടുപിടിച്ചല്ലോ സംഭവം ഇങ്ങനെ ഉണ്ടെന്നുള്ളത്, അതാണ് സംഭവം. അല്ലാഹു പേടില്ല, ഇതിന് പേടിയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കണ തഅരിഫു ദൻബ കദ അതഅരിഫു ദൻബ കദ, ഈ പാവം നിനക്കറിയോ, ഈ പാവം നിനക്കറിയോ? കള്ളം പറയാൻ പറ്റൂല, ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? ഇവിടെ പോലീസിന്റെ മുന്നിലാണെ കള്ളം പറയും, എസ്ഐയുടെ മുന്നിൽ കള്ളം പറയും, പക്ഷെ കള്ളം പറയാൻ പറ്റുമോ അവിടെ റബ്ബിന്റെ മുന്നില്? ഇതെല്ലാം കാണിച്ചു തരുമല്ല നമ്മുടെ മുന്നില് വ്യക്തമായിട്ട്. ഇതിനല്ല പറഞ്ഞത് ആ സി ഡി ഞെടുക്കൂന്ന്, ആ സി ഡി ഞെടുക്കൂന്ന്. ഫയഖൂലു, അവൻ പറയുകയാണ്, ഐ റബ്ബിന പടച്ചവനെ, അതേ ഞാൻ ചെയ്ത തെറ്റ് തന്നെ.
حتى إذا قرره بذنوبي أباوغلاللام أبنى منسل رجشداي أبنى أنجيري كمبو ورعا في نفسه أبنى سوميديا منسل أكوغيان أنه حلقا الله نان شايد باتوب ورده آئي پويلو الله نان شايد حج ورده آئي پويلو يند عمر ورده آئي پويلو الله എൻ്റെ രാത്രിയുള്ള നമസ്കാരങ്ങളും എൻ്റെ ഇസ്തിഗ്ഫാറും എൻ്റെ തൗബയും വൃഥാവിലായല്ലോ അല്ലാഹു ഞാനിതാ നരകവാസിയാകാൻ പോവുകയാണല്ലോ എന്നവൻ ഗദ്ഗദത്തോടെ കേദിച്ച് റബ്ബിൻ്റെ മുന്നിൽ പൊട്ടിക്കരയേണ്ട സമയമെടുക്കുമ്പോൾ ലോകത്തിൻ്റെ റബ്ബായ പടച്ചവൻ കരുണയുടെ ഉടമസ്ഥനായ കരുണക്കടലായ ഉദാരനും ഉദാരനായ പടച്ച തമ്പുരാൻ അവന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് അവനോട് പറയുകയാണ് യാ അബ്ദീ സതർതുഹാ അലൈക ഫിദ്ദുനിയാ വന അഗ്ഫിറുഹാ ലക അൽയൗം നിന്റെ ഈ തെറ്റ് ഞാൻ ദുനിയാവിൽ ജനങ്ങളെ കാണിക്കാതെ മറച്ചു വെച്ചവനാണ് ഒളിപ്പിച്ചു വെച്ചവനാണ് ജനങ്ങളുടെ മുന്നിൽ നീ നിന്ദ്യനാകാൻ പാടില്ല നീ നിസാരനാകാൻ പാടില്ല നികൃഷ്ടനാകാൻ പാടില്ല അതുകൊണ്ട് നീ രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് ഇരുട്ടത്ത് ചെയ്തത് ഒറ്റയ്ക്ക് ചെയ്തത് സാരമായി ചെയ്തത് നിസാരമായി കണ്ട പാവം സതർതുഹാ അലൈക ഫിദ്ദുനിയാ ദുനിയാവിൽ ഞാൻ അത് മറച്ചു വെച്ചു ദാസാ വ അന അഗ്ഫിറുഹാ ലക അൽയൗം ഇന്ന് ഞാനത് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു പൊയ്ക്കോ പേടിക്കേണ്ട ആരും കണ്ടിട്ടില്ല ഞാനും നീ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലാഹ് എത്ര കരുണയുള്ള എന്നാലും അത് നമ്മളെ കാണിക്കാണ് പഠിച്ചു ചെയ്തല്ലടാ നീ അതെ അല്ലാഹ് അവൻ മനസ്സിലാക്കി ഞാൻ പോയി തീർന്നു ഇത്ര നാള് വാള് പറഞ്ഞു നടന്നൊക്കെ വേസ്റ്റ് ആയി പോയി പഠിച്ചവനെ കുടുങ്ങിപ്പോ അവസാനം അല്ലാഹ് പറയും പൊയ്ക്കോ പൊയ്ക്കോ എല്ലാം പൊരുത്തപ്പെട്ട് വന്നു അരങ്ങോന്ന് ആലോചിച്ചു വീട്ടിൽ പോട്ട് ആലോചിക്കണം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് രാത്രി എഴുന്നേറ്റ് തഹജ്ജിസ്കരിച്ചിട്ട് പൊട്ടിക്കറിഞ്ഞ് ദുആരൊക്കെ കേട്ടോ പൊട്ടിക്കറിഞ്ഞ ദുആരൊക്കെ എന്തായാലും അതൊരു നാണക്കേടായിരിക്കുമല്ലോ ഒന്ന് പരസ്യമായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് തന്നെ അല്ലാഹ് അത്രയും കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കിക്കാണ് നമ്മളെ കൊണ്ട് എന്നിട്ട് അല്ലാഹു നമ്മൾക്ക് അവസാനം നമ്മുടെ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് അപ്പ മക്കളെ അടിച്ചിട്ട് നല്ല കിടന്ന് കരയും പിന്നെ അവസാനം കൊണ്ടുവന്നിട്ട് ചോക്ലേറ്റ് എല്ലാം കൊണ്ട് കൊടുത്ത് ഉമ്മൊക്കെ വെച്ച് പൊക്കിയെടുത്ത് തടവി മോനെ മക്കളെ അപ്പം അങ്ങനെ അന്നേരം ദേഷ്യം കൂടെ അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല പോട്ടാട്ടെ ഇനി അങ്ങനെ ചെയ്യലേ മക്കളെ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഉമ്മൊക്കെ കൊടുത്തിട്ട് രണ്ട് ചോക്ലേറ്റിലും കൊടുത്തിട്ട് എല്ലാം തടവി കൊണ്ട് സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നത് പോലെ അവസാനം അല്ലാഹു തആല പറയും അഗ്ഫിറുഹ ലക അൽയൗം എന്ന് നിനക്കെല്ലാം ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുകയാണ് അവന്റെ നന്മയുടെ ഗ്രന്ഥങ്ങൾ അവന്റെ വലത് കയ്യിൽ നൽകുമത്രേ അതാണ് ആ കിതാബ് കൊണ്ടുവന്ന് വായിക്കാൻ പറയും നിന്നെ ശിക്ഷിക്കാൻ ഈ തെളിവ് എനിക്ക് മതി കാരണം ഇതെല്ലാം ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട് ഇതാണ് ഒളി ക്യാമറ എന്ന് പറയുന്നത് അതുകൊണ്ട് നിരീക്ഷണം നിങ്ങൾ നിരീക്ഷണത്തിലാണ് നിരീക്ഷണത്തിലാണെന്ന് പറയുന്നത് മനസ്സിലായോ ഇതൊക്കെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ് സംഭവം ഇതൊക്കെ നാളെ ഖബറിൽ വരും അതാ രസം അതുകൊണ്ട് നമുക്ക് ഖബറിൽ കൂട്ടുകാരനാകാൻ എന്ത് വേണം നബിയ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞ അതാണ് ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വ ഹസനാതിഹി ബഅദ മൗതിഹി ഒരു സത്യവിശ്വാസി മരണപ്പെട്ടതിന് ശേഷം അവന്റെ നന്മകളിൽ നിന്നും അവന്റെ സാലിഹായ കർമ്മങ്ങളിൽ നിന്നും അവനോടൊപ്പം അവന്റെ ഖബറിൽ കൂട്ടുകാരനായി വരുന്നത് എന്തൊക്കെയാ ആ ഖബറിലെ കൂട്ടുകാർ ആരൊക്കെയാണ് ഇൽമൻ അല്ലമഹു വനശറഹു
അവൻ പഠിച്ച ഇൽമ് ആ ഇൽമിനെ അവൻ വ്യാപിപ്പിച്ചു കൊടുക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും അത് ഓതിക്കൊടുക്കുകയും ചെയ്താൽ അത് ഖബറിൽ അവന് കൂട്ടുകാരനായെത്തുമത്രേ. ഔലദൻ സാലിഹൻ തറക്കഹോ, ഏ ഉപ്പമാരെ ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കി നാളെ ആഖിറത്തിലേക്ക് വേണ്ടി തന്റെ മക്കളെ നിങ്ങൾ വാർത്തെടുത്താൽ ഖബറിൽ പോയി സ്വസ്ഥമായി നിങ്ങൾക്കുറങ്ങാം. ആ മകന്റെ നന്മകൾ ഖബറിലേക്ക് കൂട്ടുകാരനായെത്തുമത്രേ. ഔ മുസ്ഹഫൻ വറസഹു, ആരാണോ അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ വാങ്ങിയിട്ട് മദ്രസകളിൽ പഠിക്കുന്ന ഖുർആൻ ഓതാൻ അറിയാവുന്ന വ്യക്തികൾക്ക് അത് ഹദിയയായി സദഖയായി അനന്തര സ്വത്തായി നൽകുന്നതാരാണോ അതിന്റെ പ്രതിഫലം അവർക്ക് അല്ലാഹു ഒരു കൂട്ടുകാരനായി എത്തിച്ചു കൊടുക്കുമത്രേ. ഔ മസ്ജിദൻ ബനാ, ആരെങ്കിലും അല്ലാഹുക്ക് വേണ്ടി ഒരു മസ്ജിദ് നിർമ്മിച്ചു കൊടുത്താൽ അത് കൂട്ടുകാരനായി ഖബറിലേക്ക് വരുമത്രേ. ഔ ബൈതൽ ലിബ്നി സബീൽ, വഴിയാത്രക്കാർക്ക് ഒരു ഇടത്താവളമുണ്ടാക്കി ഒരു ബസ് കാത്തു നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി കൊടുത്താൽ അതും അവർക്ക് കൂട്ടുകാരനായി ഖബറിൽ വരുമത്രേ. ഔ നഹ്റൻ അജ്റാബി, ആർക്കും വെള്ളം തടഞ്ഞു വെക്കരുതേ തടഞ്ഞു വെക്കരുതേ, കുടിക്കാനും കുളിക്കാനും വെള്ളം ചോദിച്ച് നിന്റെ അരികിലേക്ക് വന്നാൽ ആരാണോ അവർക്ക് വെള്ളം കൊടുക്കുന്നത്, ആരാണോ അവർക്കൊരു കിണർ കുഴിച്ചു കൊടുക്കുന്നത്, അതിന്റെ മിസ്ലു സവാബ് ഒരു കൂട്ടുകാരനായി ഖബറിലേക്ക് എത്തുമത്രേ. ഔ സദഖ അഖ്റജഹ മിൻ മാലിഹി صحته وحياته يلحقه بعد موته في قبره او كما قال عليه السلام. അവന്റെ ആരോഗ്യമുള്ള അവസ്ഥയിൽ, അവൻ ആരോഗ്യദൃഢഗാത്രനായ അവസ്ഥയിൽ സമ്പത്ത് കൊണ്ട് അവൻ അമ്മാനമാടുന്ന സമയത്ത് അവന്റെ സമ്പത്തിൽ നിന്ന് നല്ല ഒരു വിഹിതം സാധുക്കൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി അവൻ മാറ്റിവെച്ചോ, ആ സദഖകൾ അവന്റെ ഖബറിലേക്ക് കൂട്ടുകാരനായി മരണശേഷം എത്തുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. ഇനി ഇത് വിശദീകരിക്കുമ്പോൾ ഇത് പൊതുവെ ആറ് കാര്യം പറഞ്ഞ സംഭവം, ഇനി ഇതാണ് നമ്മൾ വിശദീകരിക്കേണ്ടത് സംഭവം. ബക്കറ്റ് വരുവപ്പോഴെടുക്കുന്ന നേരത്തെ പറഞ്ഞിട്ടല്ലേ വിളിക്കുന്നത്, ബക്കറ്റുണ്ട്, ആംബുലൻസ് കിടക്കുന്ന, എന്തിനറിയോ, ആരെയും കൊണ്ടുപോകാനല്ല, ഇതിൽ ഓഫർ ചെയ്തവരെ കൊണ്ടുപോകാനാണ്, കൊടുക്കാതെ ഓഫർ ചെയ്തിട്ട് കൊടുക്കാത്തവരുണ്ട്, അവരെ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കണ്ട. എന്തിനാ നമ്മൾ ഈ ഓഫർ ചെയ്യുന്നത് ഞാൻ അറിയാൻ പേര് ചോദിക്കാം. ഇപ്പൊ ഈ വായിച്ച അതീതെല്ലാം കേട്ടാ സഹീഹ് ഇബ്നു മാജാണ്, ഞാൻ വെറുതെ ഇല്ല ഉടായ്പ അതീതൊന്നും ഞാൻ പറയില്ല, ഇല്ലാത്ത അതീതും ഞാൻ പറയില്ല, ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയിച്ചു തരും. ഇതെല്ലാം വാത് കേൾക്കുമ്പോ ഒക്കെ പറഞ്ഞുതരും ആ ഉസ്താദ പറഞ്ഞ തെറ്റാണ്, അപ്പോഴേ ഞാൻ തിരുത്തും. അൽഹംദുലില്ല, അവർക്കൊക്കെ നല്ല കൂലുള്ള കൊടുക്കട്ടെ, തെറ്റുകൾ തിരുത്തി തരണം, നമ്മളൊന്നും തികഞ്ഞവരല്ല. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അള്ളാഹു നമ്മുടെ എല്ലാ മുസീബത്തുകളും മാറ്റി, വിഷമങ്ങളും മാറ്റി, പ്രയാസങ്ങളും മാറ്റി, രോഗങ്ങളും മാറ്റി, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല വേദനകൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, ഈ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ, കശ്മീരിലെ മക്കൾക്ക് സമാധാനവും സന്തോഷവും എല്ലാം അള്ളാഹു നൽകുമാറാകട്ടെ. ആ നല്ല നിയത്തോടുകൂടി എല്ലാവരും, ഒരാൾ പോലും, നിങ്ങളുടെ സഹോദരങ്ങളാണ് വേദനിക്കുന്നത്, നമുക്ക് ഈ സദഖയും ദുആയും അത് വലിയൊരു ആയുധമാണ്. ഒരു സദഖയും ദുആയും വലിയൊരു ആയുധമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ വെറുതെ തട്ടിക്കളയും. നിങ്ങൾക്ക് അള്ളാഹി വിശ്വാസം ഉണ്ടെങ്കിൽ, ആയത്ത് വതിയതിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടണം എല്ലാവരും. ഇട്ടുള്ളി ഞാൻ വെറുതെ ഒന്നുമല്ല പറയുന്നത്, നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി വാത് പറയാനുമില്ല, കാര്യം പറഞ്ഞത് നിങ്ങൾ ഖുർആൻ കേട്ട് അതീത് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും, അതേ എനിക്ക് പറയാനുള്ളൂ.
കബറിലെ കൂട്ടുകാർ ഇനി തുടങ്ങാൻ പോണ വിഷയം ഇനിയാണ് വിഷയം. കബറിലെ കൂട്ടുകാർ അതായത് ആറെണ്ണം പറഞ്ഞു വെച്ചത് അത് വിശദീകരിക്കണ്ടേ? വിശദീകരിക്കണമല്ലോ, അതല്ലേ വേണ്ടത്. രണ്ടു വർഷമായിട്ട് ഇവർ ഇവിടെ ഇതിനു വേണ്ടിയൊക്കെ പൈസകളൊക്കെ ചെലവാക്കി ആംബുലൻസ് ഒക്കെ വാങ്ങി അത് കടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് ഒരു സൈറണേ കേൾക്കുള്ളൂ. ആ സൈറൺ എന്താ? അല്ലോ 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 അല്ലോ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങള് ആ വിളിയതാ, അതിനകത്ത് കിടക്കുന്ന ചങ്ങാതിരെ വിളിയതാ. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇനി പോകുമ്പോ ശ്രദ്ധിച്ചു. വേദന കൂടുമ്പോ ആ റൂഹിനെ പിടിക്കുന്ന സമയം ആവുമ്പോഴാണ് ഇത് കൂടുന്നത്. അല്ലോ 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 വിളിയാണ്. അല്ലോ എന്നുള്ള വിളി അത് തന്നെയാണ്, അത് തന്നെയാണ്. നിങ്ങളെ ശ്രദ്ധിച്ചു, ഇനി പോകുമ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് എന്താ സംഭവം. ഓവർ ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല. അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ഓഫർ ചെയ്യുകയാണെങ്കിൽ കൊടുക്കണല്ലേ ചെയ്യരുത്. കാരണം ഇത് നാളെ ആഖിറത്തിൽ കൂട്ടുകാരനായിട്ടല്ല വരുന്നത്, ഇടങ്ങേറുകാരനായിട്ടാണ് എനിക്ക് വരുന്നത്. ഇത് ഹക്കാണല്ലോ, ഹക്കാണ്. എല്ലാരും എഴുന്നേറ്റ് റാദിട്ട് 10,000 പറയും, മൊയ്ലിയാര് ചങ്ക് പൊട്ടി ദുആയും ചെയ്യും. 10,000 രൂപ. പിന്നെ അയാളെ ഫോൺ വിളിച്ചാലും നീ വിളിക്കുന്ന നമ്പരേ ഇല്ല എന്നിങ്ങനെ ഒരു സംഭവം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് വിഷയം പറഞ്ഞു കൊടുക്കണം. ബഹുമാനുള്ള സഹോദരങ്ങളെ, അല്ലാഹു മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ. ഞാൻ ഈ 10,000 ഒന്ന് ഞാൻ ചോദിക്കുന്നു, നമുക്ക് കൊടുക്കാൻ. നമ്മളിപ്പോ ഒരു 300 ഒരു 300,000 രൂപ കടയുണ്ടെന്ന് പറഞ്ഞു. 300,000 രൂപ കടയുണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല. ഞങ്ങൾ 10,000 വെച്ച് ഞാൻ ഓഫർ ചെയ്യുക, നമുക്ക് കൊടുക്കാൻ പറ്റിയത് 300 പേര് 1,000 രൂപ വെച്ച് പറഞ്ഞാൽ ഖലാസ്. 150 പേര് 2,000 രൂപ, അത് ആർക്കും കൊടുക്കാം 2,000 രൂപ. അത് നിരോധിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് കൊടുത്തുതരാം സംഭവം. ചുമ്മാ അവിടെ ഇരുന്ന് പിന്നെ അവസാനം ജതലടിച്ചിട്ട് പിന്നെ കൊണ്ടുപോയി ആരെല്ലാം തലയെ കുറിച്ചിട്ട് അളിയെ ഇതൊന്ന് മാറ്റി തളിയ ഇതളിയെ മാറ്റി തളിയ അടാ ഇല്ല അവിടെ സദക്ക പള്ളിക്കുറ്റി മുസ്ലിം യുവജന സംഘത്തിന് ആംബുലൻസിന് കൊണ്ട് കൊടുക്കും. ഇപ്പൊ അവർക്ക് റാഹത്തായിട്ട് മാറ്റി കിട്ടും. പിന്നെ എല്ലാണ്ടും പൊക്കിക്കൊണ്ട് വരും. അന്ന് ഇങ്ങനെ സദക്ക ചെയ്യാൻ ചോദിച്ചവനൊന്നും തരാതിരുന്നപ്പോഴാണ് ചാക്കിനകത്ത് കൊണ്ടുവരുന്നത്. ചാക്കിനകത്ത് നവംബർ 30 കൊണ്ടുവരുവാണ് ആ പള്ളിക്ക് വേണ്ടി ഇത് ചെലവാക്കിയിട്ട് പിന്നെ തന്നാൽ മതി ഞങ്ങൾ വെച്ചോളാം. അങ്ങനെയുണ്ട് എല്ലാം അല്ല പൊക്കുക ഇതൊക്കെ. അതുകൊണ്ട് ഇത് എപ്പോഴാ ഇതിന്റെ റൂഹ് പിടിക്കുന്നതെന്ന് അറിയില്ല ഈ സാധനത്തിന്റെ. അപ്പൊ അതുകൊണ്ട് 2,000 രൂപ നമ്മളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നല്ല നല്ല കൂട്ടുകാരായിട്ട് കബറിൽ വരാൻ, നല്ല കൂട്ടുകാരായിട്ട് കബറിൽ വരാൻ. ഈ മക്കളുടെ ആ ഒരു കടങ്ങള് ബാധ്യതകള് ആ ഹക്കുകൾ അങ്ങ് തീർക്കും. ഈ 10,000 ഒന്നും വേണ്ട. നിങ്ങൾ ആ 10,000 രൂപ കൊടുക്കാൻ ഏറ്റവർ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവരോട് പോയി പറഞ്ഞ് പൊരുത്തം വാങ്ങും. അഭിവേദ അന്നത്തെ ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. എന്നാ ഒരു 2,000 അവസ്ഥ പറഞ്ഞു 2,000 ബാക്കി 8,000 മാപ്പാക്കിയാൽ അൽഹംദുലില്ലാ. അത് ആഖിറത്തിന് രക്ഷ കിട്ടും. അല്ലെ ചുമ്മാ ഇത് 3 ബുക്കിൽ ഇപ്പോഴും ഇരിപ്പുണ്ടെന്ന്. ആ ബുക്കും അങ്ങനെ തന്നെ പൈസ എത്ര ആവും അറിയാം. 3 അതുകൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കി 2,000 രൂപ അല്ലെങ്കിൽ 1,000 രൂപ. സഹോദരിമാരെ സഹോദരങ്ങളെ, ഇൻഷാല്ലാ നിങ്ങൾ ആ ബുക്ക് കൊണ്ടുവരുമോ? മക്കളെ അവരുണ്ട്, ഞാൻ ഇന്ന് ചോദിക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ മുന്നിൽ രഹസ്യമായിട്ട് അത് എഴുതിക്കോ. ഞാനിവിടെ വിഷയം പറഞ്ഞു കൊണ്ടുവരിക്കും. അത് മതി. എന്താ അല്ല ചുമ്മാ രണ്ടായിരം ആ പണിയൊന്നും നമുക്കില്ല. ഞാൻ നേരത്തെ തന്നെ സൗദിയിൽ വെച്ച വാതിന് ബുക്ക് ചെയ്ത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു അനീസിൻ്റെ അടുത്ത് പിരുവാന്നെങ്കിൽ എന്നെ വിളിക്കാം. ഞാൻ ഇപ്പൊ വാതിന് പോകാറില്ലല്ലോ. ഇപ്പൊ വാതിന് പരിപാടിയൊന്നും ഇല്ല. ഞാൻ വയ്യ ഈ സംഭവം എന്തതിന് വെറുതെ ധരിച്ച് സമാധാനമായിട്ട് റാത്തായിട്ട് കുത്തിയിരുന്നുണ്ട്. കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഒന്നാമതേ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പിന്നെ അയാളെ വിളിക്കരുത്, ഇയാളെ വിളിക്കരുത്, സംഘടനാ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ വേണ്ടാന്ന് കല്ലി വല്ലി വീട്ടിൽ വല്ലതും കുത്തിയിരുന്ന കുട്ടികളെയും മക്കളെയും തള്ളയും കണ്ട് റാത്തായിട്ട് ഇത് കുത്തിയതുകൊണ്ട് അല്ല റാത്ത് തന്നെയാണ്. ഈ കിടന്ന് ഇബാദത്തിന്റെ വാൽ നടത്തി തജ്ജിദും ഇല്ല, സുബൈ ഇല്ല, ആര് നന്നാവാൻ, മൊയ്ലിയാരും നന്നാവുന്നില്ല, പിന്നെ നാട്ടുകാർ നന്നാവാൻ പോണത്. പിന്നെ എന്നാത്തിന് ഈ വാൽ വെറുതെ? അതിനിടയ്ക്ക് കുറെ സംഘടന ഗംഘടന അവര് അവര് പറഞ്ഞു അവനെ വേണ്ട ഇവനെ കുറ്റം പറയാം. എന്തിനു ഇതിനൊക്കെ പോണത്? അല്ലെങ്കിലൊക്കെ റാഹത്തായി ഇതിൽ 10 ഒരുമിച്ച് കൂടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു വാൽ വെക്കാതെ കുറച്ച് പൈസ ഒക്കെ പിരിച്ചു വെച്ചിട്ട് വന്ന് വിളിക്കും. എന്നാലും നമുക്ക് വാൽ റാഹത്തായിട്ട് ഇതിന്റെ കാര്യം പറയാം. പിന്നെ ഒരു ബക്കറ്റ് എടുക്കാം ഇൻഷാല്ലാ എല്ലാവരും മാന്യമായിട്ട് തന്നെ. അല്ലാതെ ഈ പാമ്പ് പിടിച്ച ചങ്ങാതി ഒന്നാമത് സാമ്പത്തിക മാന്ദ്യം. എൻ്റെ ഭാര്യ ആശുപത്രി കൊണ്ടും പൈസ ഇല്ലായിരിക്കുമ്പോഴാണ് മൊയ്ലിയാരും ഇങ്ങനെ ഓരോ ഹദീസും കുറെ സിറാത്ത് ഫാലത്തിന്റെ മോളിൽ കയറ്റി എടുത്തിട്ട് ചോദിക്കുന്നത്. മര്യാദ പൈസ ഇല്ല, ഇപ്പൊ താഴെ വീഴ്ത്തി. അവൻ പാമ്പ് പിടിച്ചോ പേടിച്ചോ മടച്ചോനെ താഴെ വീഴാൻ പോലെ. മൊയ്ലിയാരുടെ കാലം എങ്ങനെയാന്നുള്ള അള്ളാഹിക്കറിയാം. അപ്പൊ അതുകൊണ്ട്
അങ്ങോട്ടാണ്ട് ആ ചെറുക്കും വരുന്നു പയ്യൻ സഹോദരിമാരെ തെക്കുമ്പോ രഹസ്യമായിട്ട് നിങ്ങൾ ആ രണ്ടായിരമോ ആയിരമോ രണ്ടായിരം എല്ലാവരുടെ മുന്നിലേക്ക് ആ ബുക്ക് ഇങ്ങനെ കൊണ്ടുപോകും പറഞ്ഞ് അവർ ആ നമ്പർ എഴുതി വെക്കും. നല്ല നീയത്തോടെ ആ ഖബറിൽ ഏതാണ്ട് ഇതാണ് ഞാൻ ഹദീസ് പോകാൻ പോകുന്നത്. വെറുതെ അല്ല, ഞാൻ പൈസയ്ക്ക് വേണ്ടി അല്ല ഈ വേദ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. നിങ്ങൾ അതിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ കൊടുക്കിൻ. നമുക്ക് നമ്മുടെ ഈ മക്കൾ ചെയ്യുന്ന കർമ്മം അതാണ്, ദൗത്യം അതാണ്, അതാണ് നമുക്ക് ഈ കാണുന്നത്. കണ്ടില്ലേ ഈ കാണുന്ന ഈ ആംബുലൻസ് ഒരുപാട് നാളെയൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ അവരോട് ചെയ്ത് ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് 300,000 രൂപ കടം, 300 പേര് 1,000 രൂപ കൊടുത്താൽ അതങ്ങോട്ട് തീർന്നു സംഭവം. ഇവിടെ ഇപ്പൊ 300, 400, 500 അല്ല ഇഷ്ടം പോലെ ആളുകൾ. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ 100,000 രൂപ ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് പറ ഉറക്കെ പറ, എന്താ കൊടുക്ക ഇൻഷാ അല്ലാഹ് പറഞ്ഞ്. ദീനിന്റെ കാര്യത്തില് പൈസ കൊടുക്കാൻ വലിയ മടിയാണ്, ഇങ്ങനൊക്കെ ചെയ്യട്ടെ. ഇല്ലെങ്കിൽ ഇവന്മാരൊക്കെ ചുമ്മാ ഡിസ്കോ ഡാൻസ് നടത്തി, കഞ്ചാവ് പരിപാടി നടത്തി, ഗാനമേള നടത്തും, അതിനൊക്കെയാണ്. അത് വിളിയാളി, അത് വിളിയാളിയാ. ഞാൻ 5,000 അളിയാ അളിയാ. എന്റെ 5,000 ആദ്യം വെച്ചോ, എന്റെ 16,000 ആദ്യം വെച്ചോ, എന്നാ വെച്ചോ അളിയാ. ഇതെല്ലാം അവർ പറയുന്നത് അതിനു വേണ്ടി ചെലവാണ്. ദീനിന്റെ കാര്യത്തിന് കൊടുക്കാൻ മടി എന്താന്നല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു വിശ്വാസമില്ലാന്നാണ് എന്റെ അർത്ഥം. ദീനിന്റെ കാര്യം പറയുമ്പോ ഞാൻ അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് അവിടെ ചെയ്ത് ഇവിടെ ചെയ്യുന്നുണ്ട് അവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ ചെയ്ത് ഇതൊന്നും പറയരുത്. നീ അവിടെ ചെയ്ത് നിന്നോട് ചോദിച്ചില്ലല്ലോ. നിന്നോട് വന്നൊരു സഹോദരൻ ചോദിക്കുമ്പോൾ നിനക്ക് കഴിയുമെങ്കിൽ ഇന്ന് അൽഹംദുലില്ലാ 16,000 പ്രതീക്ഷ അബീവ ഇപ്പൊ 1,000 ഉള്ളൂ ഇൻഷാ അള്ളാഹ് പിന്നെ എന്നാ പിടിച്ചു. അല്ല ഞാൻ അവിടെ ചെയ്യുന്നു ഇവിടെ ചെയ്യുന്നുണ്ട് അത്ര ദിവസം ഇതൊന്നും ചോദിക്കില്ല. മാഫിക്കല انما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا മൊത്തത്തി എഴുതി വെച്ചു ലാസ്റ്റ് വായിച്ചിട്ട് ദുആ ചെയ്യ കേട്ടോ. ഇനി ഓരോന്നും 2,000 പേർ 2,000 രൂപയ്ക്ക് ദുആ ഇരുന്നുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഈ കബറിനകത്തുള്ള കൂട്ടുകാരനൊക്കെ വെളിയിലായി പോകും. എഴുതിക്കൊണ്ടോ, പെണ്ണുങ്ങൾ എത്ര ഉണ്ട് ആണുങ്ങൾ എത്ര ഉണ്ട് ഞാൻ നോക്കട്ടെ. പോയിക്കോ രഹസ്യമായിട്ട് അവരുടെ കയ്യിൽ, പിന്നെ ഈ പേപ്പർ കൈ അവരുടെ കയ്യിൽ കൊടുക്കുക. ഒരു 10-500 പേപ്പർ കീറിയിട്ട് അവരെ കൊടുക്കുമ്പോൾ അവരത് എഴുതി തരും. അങ്ങനെ ചില ആളുകൾക്ക് ഒരു നാണമാണ്. ആ വലിയ വലിയ മോലാളിമാരൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ 1,000 രൂപ കൊടുക്കുന്നത് എങ്ങനെയാണ്? നാണക്കേടുണ്ടാവും. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അല്ല 1,000 മതി, 10,000 വെറുതെ വാഗ്ദാനം പറയുന്നതിനേക്കാൾ നല്ലത് 1,000 കൊടുക്കല. നീ വാഗ്ദാനമൊക്കെ ഡിലീറ്റ് ആക്കിക്കളാ, എന്നിട്ട് കൊടുക്കാൻ പറ്റുന്ന നിങ്ങൾ കൊടുക്കും. ഹക്കുകൾ നിറവേ മരിക്കുന്നതിന് മുമ്പ് ഇടപാടുകൾ ഇൻഷാല്ലാ കൊടുത്തോളെ. പേപ്പർ അങ്ങോട്ട് കൊടുത്തിട്ട് മക്കളെ എല്ലാവരും സഹോദരിമാരെ, അല്ലെങ്കിൽ നാളെയൊക്കെ വരുമ്പോൾ ഇൻഷാല്ലാ അല്ല കബീർ മുസ്ലിയാരുടെ പ്രസംഗമല്ലേ, ആളെ വരുമ്പോൾ കൊണ്ടുവന്നാലും മതി. നല്ല നീയത്തി കവറും എല്ലാം ഉണ്ടോ? കൊടുക്കണേ കൊണ്ടോ, എന്നാലും മതി. ആ കവർ കൊടുത്ത ഒരു 300 കവർ കൊടുത്താൽ അതിനകത്തൊരു 1,000 രൂപ വർക്കത്തിലിട്ടുണ്ട്. അത് കൊള്ളാം. എന്താ ഉണ്ടാ ആ തിരിച്ചുകൊണ്ട് വന്നിട്ട് അവസാനം മുസ്ലിയാർക്ക് കൊടുത്തു വിടരുത്. ആ അത് അത് റാഹത്തായിട്ട് നീ കൊടുത്തോ. പിന്നെ അവസാനം കണക്ക് പറയും, അങ്ങേര് വന്നതിന് ഇത്ര, ഇങ്ങനെ വണ്ടിക്ക് ഇത്ര, ഇങ്ങനെ ഇത്ര. മനുഷ്യന് കിടക്കപ്പൊറിയില്ല, ഒന്നുമില്ല. വെറുതെ ചുമ്മാ വീട്ടിൽ കാണും കിടന്നിരുന്നെങ്കിൽ അതിനെ കളറല്ലേ. ഇങ്ങനെ പിടിച്ച് അങ്ങേര് അത്രയും കൊണ്ടുപോയി, ഇങ്ങനെ ഇത്രയും കൊണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് ആ കവറിൽ ഒരു 1,000 രൂപ വീതം. ഏ കാക്കാ പെട്ടെന്ന് കവർ എടുത്തു കൊടുക്കും. കവർ ഉണ്ടല്ലോ അല്ലേ, കൊടുത്തു കൊടുത്തു. നാളെ ലാസ്റ്റ് ദിവസം അഖിയാമത്ത് നാളെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് കൊണ്ടുവന്ന് കൊടുക്കണം എല്ലാരും. സമയം കളയാൻ പറ്റില്ല, അരമണിക്കൂർ നമ്മൾ പ്രസംഗിക്കണമല്ലോ. അരമണിക്കൂറുടെ പ്രസംഗിക്കണം. അൽഹംദുലില്ലാഹ്. അതിനിടയ്ക്ക് ഇവിടെ ഇവിടെ വെച്ച് എഴുതിയവരുണ്ടെങ്കിൽ ആ പേര് ഞാൻ വായിച്ച് അല്ലെങ്കിൽ നാളെ വീണ്ടും ലൈവ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഏ ലൈവൻ അസോസിയേഷൻ 1,000 രൂപ വീതം സദക ചെയ്തോളി, 2,000 സദക ചെയ്തോളി. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ദേ ആരെല്ലാം കാണുന്നുണ്ടോ? 1,000 പേര്. അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലായിരിക്കും. അൽഹംദുലില്ലാഹ് ഖൈർ, അല്ലാഹു ഖബൂലാക്കട്ടെ. ആരെങ്കിലുമൊക്കെ ഒരാൾ നന്നായ അത്രയും നല്ല കാര്യമായില്ലേ. ഇൻഷാ അല്ലാഹ് മനെ കവർ കൊടുക്കണം. കവറുണ്ടോ? അവർ പിടിച്ചോണ്ട് കൊടുത്തോ, എല്ലാം തരും. അതൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം തരും. നമ്മളെ ആൾക്കാരല്ല, നമ്മുടെ പള്ളിക്കുറ്റിയുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ല അവരൊക്കെ സഹായിക്കുന്നവരാണ്. ഒന്നും വിട്ട് കളയൂല. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ, പരിപാടി തുടങ്ങാം അല്ലേ. തുടങ്ങട്ടെ, അത് നിർത്തട്ടോ. ഖബറിൽ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഖബറിൽ നമുക്ക് ഗുണം, ഖബറിൽ നമുക്ക് ഗുണം ചെയ്യുന്നതാണ് ഖബറിലെ കൂട്ടുകാർ. അതാണ് അതിൻ്റെ അർത്ഥം. ഖബറിൽ നമുക്ക് ഗുണം ചെയ്യുന്നതാണ് ഖബറിലെ കൂട്ടുകാർ. വല്ലാത്ത കഷ്ടമാണ്.
നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീരകപ്പാട്ടയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ പൈസ ഒക്കെ എടുത്ത് ഇതിനകത്ത് ഇട്ട് കൊണ്ടുതരും. ഒരു 10-3 ലക്ഷം രൂപ നാളെ കിട്ടിപ്പോയ കട ആരെങ്കിലും കുത്തി തുറന്നോണ്ട് നിങ്ങളെ ഒരു കവറ് നാളെ വീട്ടിൽ നിന്ന് സംഘടിപ്പിച്ച് ഇൻഷാല്ല കൊണ്ടുവന്ന് കൊടുക്കണേ. കൊടുക്കണം കേട്ടോ ഇൻഷാല്ല. എന്നാലും ഈ വാള് പറയുള്ളൂ, അല്ലെങ്കിൽ ഇനി വാളുപരോടിയൊക്കെ ഇല്ല. എല്ലാം വേണ്ട അബീബ, ഈ വാളിനോടൊപ്പം തന്നെയാണല്ലോ. പിന്നെ ഈ വാള് നിങ്ങളില്ലാത്തവരെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ ഇല്ലാത്ത അതീതൊന്നും കൊണ്ടുവന്ന് ഞാൻ പൈസ ഊരറിയാൻ പയ്യാഞ്ഞതുകൊണ്ടല്ല, പക്ഷെ ആഹ്റത്തിൽ ഞാൻ ഊരാൻ പറ്റൂല. അതുകൊണ്ടാണ് എനിക്ക് ഒരു പേടി, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ ഉള്ളത് പറഞ്ഞ് ജനങ്ങളോട് പറയാ, ഇഷ്ടമുള്ള നല്ല മനസ്സുകളൊക്കെ തരട്ടെ. അൽഹംദുലില്ലാ നിങ്ങളൊക്കെ നല്ല ചെയ്യുന്നവരാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ ഇവിടുത്തെ ഈ സാഹചര്യങ്ങൾ. അൽഹംദുലില്ലാ ഈ ആംബുലൻസ് ഒക്കെ ഇങ്ങനെ അതിലേക്ക് കൂടെ പോകുന്നുണ്ട്. തിരുവനന്തപുരത്ത് മുഴുവൻ ജോലിയുണ്ട്. ഇപ്പൊ ഇവിടുത്തെയാന്നുള്ളത് ഇപ്പൊ ഇത് കണ്ടപ്പോഴാ മനസ്സിലായത്. ഓക്സിജൻ സിലിണ്ടർ എല്ലാം ഉണ്ട്. അള്ളാഹു അതിനകത്ത് കയറ്റാതിരിക്കാൻ തോഫിക്കാറുണ്ട്. അതല്ലേ വേണ്ടതില്ലേ? ഞങ്ങള് എന്റെ പള്ളിയിൽ ജുമാസ്കരിച്ചോണ്ടിരുന്ന ഒരാള് മയങ്ങി വീണ്, അയാളെ ആംബുലൻസിനകത്ത് കൊണ്ടുപോയത് പള്ളിയിലത്തെ ആംബുലൻസിൽ. എന്തായി സംഭവം പിന്നെ അറിയില്ല. അള്ളാഹു ഖൈർ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അസീസൊക്കെ എന്തായാലും കല്ലിൽ അസീസൊക്കെ എഴുതുകയാണ്. അള്ളാഹു തആല ആഫിയത്ത് ദീർഘായുസ് കൊടുക്കട്ടെ ഇൻഷാല്ലാ. എല്ലാവർക്കും അള്ളാഹു തആല കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു സദഖ ചെയ്തവർക്കും ഇരിക്കുന്നവർക്കും വന്നവർക്കും എല്ലാം അള്ളാഹു അർഹമായ കൂലി കൊടുക്കട്ടെ. സഹോദരിമാരെ നിങ്ങളൊക്കെ കേട്ടോ, കബറിലേക്ക് ഒരു 2000 രൂപ ഇപ്പോളെ കാണിക്ക വഞ്ചി ഇട്ട് വെച്ചാല് കബറിൽ വരും അത് ഇൻഷാല്ലാ. അതാ ഇപ്പൊ പറയാൻ പോകുന്നു. സദഖ ചെയ്തവരൊക്കെ എഴുതി ലിസ്റ്റ് ലാസ്റ്റ് കൊണ്ടുവന്നത് കേട്ടോ. ഇവിടെ കൊണ്ടുവച്ച് ഞാനതൊന്ന് വായിച്ചു തന്നു ആർക്കും. ഒരു ഖബറിന്റെ അരികിലൂടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നടന്നു പോവുകയാണ്. ഫഖാല, അല്ലാഹുവിൻ റസൂല് ചോദിക്കുകയാണ്, മൻ സാഹിബു ഹാദൽ ഖബരി, ആരാണ് ഈ ഖബറിലുള്ളത്, ആരുടെ ഖബറാണ്? അതാണ് റസൂലുള്ള നമ്മൾ ചോദിച്ചത്, ആരുടെ ഖബറാണ്? فقالوا هذا قبر فلان. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കൾ പറഞ്ഞു, ഇത് ഇന്ന വ്യക്തിയുടെ ഖബറാണ് നബിയേ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, റക്അത്താനി أحب إلى هذا من بقية دنياكم. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിലെ വ്യക്തിയെ നോക്കിയിട്ട് അല്ലാഹുവിൻ റസൂൽ പറയുകയാണ്, 2 റക്അത്ത് നമസ്കാരമുണ്ടല്ലോ ഈ ഖബറാളിക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ 2 റക്അത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലം ലഭിച്ചാൽ ഈ അദ്ദേഹം ഉപേക്ഷിച്ചു പോയ ദുനിയാവിന്റെ സകലമാന സമ്പത്തുകളേക്കാൾ ശ്രേഷ്ഠമായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അയാളെ വിട്ടിട്ട് പോയ കോടാന കോടി സമ്പത്തിനേക്കാൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ 2 റക്അത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു അദ്ദേഹത്തിന് അഭികാമ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം ഖബറിൽ കിടക്കുന്ന അവസ്ഥ എന്താണ്. അല്ലാഹു റസൂലിന് അല്ലാഹു കാണിച്ചു കൊടുക്കുക, അതീതുള്ളതാണ്. നീ റൈത്തുക്കും തുഫ്തിനൂന ഫിൽ ഖുബൂർ, നിങ്ങൾ ഖബറിൽ നിങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് നബിയുന റസൂലുള്ളാഹി. അതിന് വിധങ്ങൾക്കുള്ളൊരു പ്രത്യേകതയാണ്, നമുക്കൊന്നും അതില്ലല്ലോ. സംഭവം നമുക്കത് ഉണ്ടായിരുന്നെങ്കിൽ വാളിന്റെ ഒന്നും ആവശ്യമില്ല. ചോദിക്കുന്നതിന് മുമ്പേ പൈസ തരും, ചോദിക്കേണ്ട അതിന് മുമ്പേ പൈസ. ചുമ്മാ ഓഫീസ് റൂമൊക്കെ പണം കൊണ്ട് ഇങ്ങനെ നിറയും, ഇല്ല അവിടെ കടിച്ചു വെച്ചേക്കുന്ന വാട്സപ്പിൽ വരുന്ന കണ്ടില്ലേ, അവരെ റൂമിലൊക്കെ കെട്ട് കണക്കിരിക്കുന്നത് പോലെ അതേപോലെ വരുമായിരുന്നു. നമ്മളെ കാണിക്കൂലല്ലോ അത്, നമ്മളെ കാണിക്കൂല. നമ്മളത് ഗൈബിൽ നമ്മൾ മനസ്സിലാക്കണം, അദൃശ്യത്തിൽ നമ്മളത് മനസ്സിലാക്കണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 റക്അത്തിന്റെ സ്ഥാനം അതല്ലേ ആ ഖബറിൽ കിടക്കുന്നവർക്ക് ഇപ്പൊ 2 റക്അത്തിന്റെ സവാബ് ഉണ്ടെങ്കിൽ അദ്ദേഹം ദുനിയാവിൽ കോടാന കോടികൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ അതായിരിക്കും ശ്രേഷ്ഠം. നബീ റസൂൽ പറഞ്ഞു. അതല്ലേ ഒരു കൂട്ടുകാരൻ, 2 റക്അത്ത് ഖബറിൽ ഒരു കൂട്ടുകാരനല്ലേ അല്ലേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഇദാ ദഖ
دخل الميت القبر ഒരു മയ്യത്തിനെ കബറിലേക്ക് കൊണ്ടുവച്ചാൽ ഒരു മയ്യത്ത് കബറിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ ഏത് മയ്യത്ത് ദുനിയാവിൽ നമസ്കാരവും ഇബാദത്തുമുള്ള ഒരു സ്വാലിഹായ മനുഷ്യന്റെ മയ്യത്ത് കബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അമയത്ത് കബറടക്കിയിട്ട് എല്ലാവരും പോകുമ്പോ സൂര്യൻ അസ്തമിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുമത്രേ. ഫയഖൂൽ, ഉടനെ ആ മയ്യത്ത് പറയുമത്രേ, എനിക്ക് നമസ്കരിക്കാൻ സമയമായി, എന്നെ നമസ്കരിക്കാൻ അനുവദിക്കണേ. ഇബാദത്തുള്ള മനുഷ്യരെ ചിലരൊക്കെ സുഖമില്ലാതെ കിടക്കുമല്ലോ, ഓർമ്മയില്ല. ഇബാദത്ത് നല്ല ഇബാദത്തുള്ള മനുഷ്യരാണ്, അവർക്ക് പെട്ടെന്ന് അവരുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുമ്പോ അവരിങ്ങനെ നിസ്കരിക്കുന്ന സമയം ലൊഹറായി അസറായി മഹരിബായി ആ വെള്ളാട് അത് നിസ്കരിക്കാം, പായെടുത്തിട്ട് പായെടുത്തിട്ട് നിസ്കരിക്കാം, വെറുതെ അവന് പുലമ്പിക്കൊണ്ടിരിക്കും. കാരണം എന്താ? അവരുടെ ഫിക്റതാണ്, ചിന്ത അതാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു നല്ല മനുഷ്യന്റെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ എല്ലാം മൂടുമ്പോ മണ്ണൊക്കെ ഇട്ട് മൂടി പലകയൊക്കെ നിർത്തി കഴിയുമ്പോ ഒരു ഇരുട്ടാണല്ലോ, അപ്പോൾ ഈ മയ്യത്തിൽ അനുഭവപ്പെടും അത്രേ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത് പോലെ. ഉടനെ അദ്ദേഹം പറയാണ്, എന്നെ നമസ്കരിക്കാൻ അനുവദിക്കണേ. പക്ഷേ അവിടെ അദ്ദേഹത്തിന് നമസ്കാരമില്ല. ഫയുഖാലു, അദ്ദേഹത്തോട് പറയപ്പെടുകയാ, നിങ്ങളുടെ മേൽ നമസ്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാ, ഇനിമേൽ നിങ്ങൾക്ക് നമസ്കാരമേ ഇല്ല. അലൈക, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വലാ തദു, ഇനി നിങ്ങൾക്ക് ദുആയേ ഇല്ല. ദുനിയാവിൽ വെച്ച ദുആ നിസ്കാരവും മരിച്ചു കഴിഞ്ഞ കബറിനകത്ത് കൊണ്ടുവച്ചിട്ട് നിസ്കരിക്കാൻ എന്നെ അനുവദിക്കണേ. അത് ആ ദുനിയാവിൽ അവൻ സ്വാലിഹായ മനുഷ്യനായതിന്റെ പേരിൽ ആ കബറിലേക്ക് കൊണ്ടുവച്ചപ്പോ അവനൊരു കൂട്ടുകാരനായി ആ നമസ്കാരം എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്താലാണ് എന്നെ നമസ്കരിക്കാൻ അനുവദിക്കണം, നമസ്കരിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത്. അപ്പോഴാണ് പറയപ്പെടുന്നത്, നിങ്ങളുടെ നിസ്കാരമൊക്കെ തീർന്നു, ഇനി നിങ്ങൾക്ക് നിസ്കാരം ഇല്ല, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യപ്പെട്ട് കഴിഞ്ഞു എല്ലാവരും. واكرم نزله ووسع مدخله. അവർക്ക് വേണ്ടി ദുആ ചെയ്യപ്പെട്ടിരിക്കുകയാ, ഇനി നിങ്ങൾ ദുആ ചെയ്യേണ്ടതും നമസ്കരിക്കേണ്ടതുമായ ആവശ്യമേ ഇല്ല. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി ഇൽമൻ അല്ലമഹു വനശറഹു. ഒരാൾ ആലിമായോ, അവൻ ഇൽമ് പഠിച്ചോ, അവൻ എന്തിനു വേണ്ടിയാണ് ഇൽമ് പഠിച്ചത്, ആ ഇൽമ് പഠിച്ചിട്ട് അത് വ്യാപിപ്പിക്കുകയും അത് പ്രബോധനം ചെയ്യും യും അത് തബ്ലീഗ് ചെയ്യുകയും അത് ദഅവത്ത് ചെയ്യുകയും ചെയ്താൽ അത് തദ്രീസിലൂടെ അത് ദറസിലൂടെ ജനങ്ങൾക്കും കുട്ടികൾക്കും അത് പഠിപ്പിച്ചു കൊടുത്താൽ ആ പണ്ഡിതൻ കബറിലേക്ക് എത്തിയാൽ ആ പണ്ഡിതന്റെ കൂട്ടുകാരൻ അവൻ പഠിച്ച ഇൽമാണെന്ന് നബിയുന റസൂലുള്ളാഹി ഇൽമ പഠിച്ചാൽ മരിച്ചു. ഇപ്പൊ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ കാസറ്റ് ആരെങ്കിലും ഒക്കെ കേട്ടാൽ അതിന്റെ സവാബ് ഖബറിലേക്ക് കിട്ടും. അതേപോലെ നമ്മൾ ഇൽമ പഠിപ്പിച്ചു കൊടുത്താൽ ആ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഉസ്താദ് മരിച്ചാൽ ആ കുട്ടി ഓതുന്നതനുസരിച്ച് അതിൻ്റെതായ സവാബ് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലാദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ സ്വഹാബാക്കൾ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും ബി അജ്വദിൽ അജ്വാദ്, ധർമ്മിഷ്ഠതയിൽ ഏറ്റവും വലിയ മഹോന്നതനാരെന്ന് പഠിപ്പിച്ചു തരട്ടെയോ സ്വഹാബ. ഖാലു ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ
ക്രിസ്തുവേ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാലും ആരാണ് ഉദാരൻ, ആരാണ് ധർമ്മിഷ്ഠൻ, ആരാണ് സഹായ ഹസ്തങ്ങൾ നീട്ടുന്ന വ്യക്തി, ആരാണെന്ന് സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ അറിയിച്ചു തരാൻ ബഹുമാനപ്പെട്ട സഹാബാക്കൾ പറയുകയാണ്. ഉടനെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, അല്ലാഹു അജ്വദുൽ അജ്വാദ്, ഏറ്റവും വലിയ ഉത്തമനായ ധർമ്മിഷ്ഠൻ അല്ലാഹുവാണ്. അവനല്ലേ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുന്നത്. അവൻ തന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പിടിച്ചു കൊടുക്കും, 1000 രൂപ ചോദിക്കുമ്പോൾ പിടിക്കും. അല്ലാഹ് ഇന്നല്ലാഹി റസഖു മയ്യശ ബിഗൈരി ഹിസാബ്, അല്ലാഹ് പിടിക്കാതെ ഹിസാബ് ഇല്ലാതെയാ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുമ്പോ ഹിസാബായിട്ടാ കൊടുക്കുക. നമ്മൾ പേഴ്സ് എടുത്തിട്ട് ഏറ്റവും കുറഞ്ഞത് നോക്കിയിട്ടാ കൊടുക്കുക. എന്റെ സ്വഭാവം പറയുന്നത് നിങ്ങളുടെ അല്ല, എനിക്കറിയില്ല. അല്ലാഹ് എല്ലാ ദിവസവും ഭാഗത്തിന്റെ എല്ലാം കൊടുത്താ പേഴ്സ് മൊത്തം കാലിയാവൂല്ലോ, സംഭവം നിറയ്ക്കാൻ നിങ്ങൾ സമ്മതിക്കത്തുമില്ലല്ലോ. അപ്പൊ അല്ലാഹ് ഹിസാബ് നോക്കാതെയാണ് നമുക്ക് തരുന്നത്. അല്ലാഹ് ഹിസാബ് നോക്കാതെ തരുമ്പോ നമ്മൾ ഹിസാബ് നോക്കി കൊടുക്കുകയാണ്. അപ്പൊ ഏറ്റവും വലിയ ഉദാരനും ഔദാര്യവാനും ആരാണ്? ധർമ്മിഷ്ഠനാരാ? അല്ലാണ്. രണ്ടാമത് നബിയ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാദമിന്റെ മക്കളിൽ അല്ലാഹ്ക്ക് ശേഷം ഏറ്റവും വലിയ ഉദാരൻ ഞാനത്രേ. അങ്ങനെ കൊടുക്കുക, കൊടുത്തോണ്ടേ ഇരിക്കുക. അബീബായ തങ്ങളുടെ അങ്ങനെ കൊടുക്കണ അബീബെ, അൽഹംദുലില്ലാഹ്, വാരി കൊടുക്ക. റംസാൻ മാസത്തിലൊക്കെ ജിബ്രീൽ സ്വലാത്തു വസ്സലാം കണ്ട് അത്ഭുതപ്പെടുന്നു, നബി തങ്ങൾ ഇങ്ങനെ വാരി വാരി കൊടുക്കുന്നു കണ്ടിട്ട്. റംസാന്റെ മാസത്തിൽ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാണ്. അല്ലാഹു റസൂല വാരി കൊടുക്കാണ്. എനിക്ക് ശേഷം ആരാണ് ഉത്തമരായ ധർമ്മിഷ്ഠർ? ആരാണവർ ഉത്തമരായ ധർമ്മിഷ്ഠർ? ആരാണ് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അത് വ്യാപിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ എനിക്ക് ഏറ്റവും വലിയ ഉദാരൻ അവനാണെന്ന് നബിയുന റസൂലുള്ളാഹി. ഞാനിപ്പോൾ നിങ്ങൾക്ക് പകർന്നു തരുന്ന ഈ ഇൽമുകൾ കോടാന കോടി രൂപ സദഖകൾ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ വെറുതെയല്ല ഈ പാതിരാ സമയത്ത് നിങ്ങൾ ഉറക്കമിളച്ചിവിടെ ഇരിക്കുന്നത്. ഈ വിനീതന്റെ നാവിലൂടെ അള്ളാന്റെ റസൂലിന്റെ ഇൽമുകൾ മൊഴിമുത്തുകൾ അത് നിങ്ങൾ പെറുക്കിയെടുക്കാൻ ആവേശത്തോടെ ഇരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് എറിഞ്ഞു തരുന്ന ഈ ഉലമാക്കളുണ്ടല്ലോ, അവരാണ് ഈ സമൂഹത്തിൽ ഏറ്റവും ധർമ്മിഷ്ഠനെന്ന് നബിയുന റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഇവരെ യുബഅസു യൗമൽ ഖിയാമത്തി ഉമ്മതൻ വഹദാ, നാളെ ആഖിറത്തിൽ ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഒരു സമുദായം പോലെയാ, ഒരു സമുദായം പോലെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാക്കെന്താ? ഉമ്മതൻ വഹദാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉമ്മത്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസ്കരിച്ച് 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 ഒരു ഉമ്മത്തിനെ വാർത്തെടുത്തു. ഒരു ഉമ്മത്ത് നന്നായി, ഒരു ആലിമ നന്നായാൽ ഒരു ഉമ്മത്ത് നന്നാവും. ഒരു ഉമ്മത്ത് നന്നായി. ഈ ആലിം ഇൽമു പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ നാളെ ഒരു ഉമ്മത്തിനെ പോലെ ഇദ്ദേഹത്തെ നാളെ ആ സ്വർഗത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ആഖിറത്തിൽ കൊണ്ടുവരും. പക്ഷെ അദ്ദേഹം ഖബറിൽ കിടക്കുമ്പോൾ ഈ ഇൽമു ആ ഖബറിൽ അദ്ദേഹത്തിന് കൂട്ടുകാരായിട്ട് വരും. കുറഞ്ഞ കാര്യമൊന്നല്ല ആലിമുകൾ. അള്ളാന്റെ കൂലി എന്താണെന്നറിയോ? അങ്ങക്ക് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അവന്റെ പ്രീതിക്ക് വേണ്ടി, അവന്റെ പൊരുത്തത്തിന് വേണ്ടി ഇഖ്ലാസോടെ നിഷ്കളങ്കതയോടെ ഈ പാവപ്പെട്ട സമൂഹത്തിന് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് കരുതി ആരൊരു പണ്ഡിതൻ, ഏതൊരു പണ്ഡിതൻ ഇൽമ് പഠിക്കുന്നുവോ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു 70 പ്രവാചകന്മാരുടെ സവാബ് അല്ലാഹു ആ പണ്ഡിതന് നൽകുമത്രേ.
അള്ളാഹുവിന് വേണ്ടി അലിമ പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ. അള്ളാഹ് കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തട്ടെ, അള്ളാഹ് കൂട്ടത്തിലൊക്കെ നമ്മളെ പെടുത്തട്ടെ. പഠിച്ചു ഇതൊക്കെ അള്ളാഹ് നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ിൽ വരുമ്പോ കിടന്നുറങ്ങിയാ മതി, ഈ വാളൊക്കെ അവിടെ വരും. ആരൊക്കെ ഈ വാള് കേൾക്കുന്നു, ആരൊക്കെ മനസ്സിലാക്കുന്നു നമ്മുടെ ഇഖ്ലാസ് പോലെ, അതൊക്കെ അവിടെ എത്തും. അൽഹംദുലില്ല, ഒരാളെ നന്നാവണം മനസ്സിലാക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഈ വാള് പറയുമ്പോ അതൊക്കെ ആ കബറിലെത്തും. റാഹത്തടി കിടന്നുറങ്ങാല്ലോ. മുഖാത്തിൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുകയാ, ഇദന്തഹൽ മുഅ്മിനു ഇലാ ബാബിൽ ജന്നാ, ഒരു സത്യവിശ്വാസി സ്വർഗത്തിന്റെ വാതിൽക്കലേക്ക് എത്തിയാൽ ഫയുഖാലു അവനോട് പറയപ്പെടും, ഉദുഖുലിൽ ജന്നത ബിഅമലിക, നീ ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണേ. മറിച്ച് വഇദൻ തഹൽ ആലിമു ഇലാ ബാബിൽ ജന്ന, ഒരു ആലിമ ഒരു പണ്ഡിതൻ സ്വർഗത്തിന്റെ വാതിൽക്കലേക്ക് എത്തിയാൽ മലക്കുകൾ വന്ന് അവരോട് പറയുകയാണ്, ഖിഫ് അലാ ബാബിൽ ജന്ന, ദയവ് ചെയ്ത് ഈ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കണേ. വഷ്ഫി ബിന്നാസ്, ഈ വഷ്ഫഅ ബിന്നാസ്, ഈ ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്ത് അവരെയും കൂടി ഒന്ന് സ്വർഗത്തിൽ കയറ്റണേ. അല്ലാത്ത വ്യക്തി പോകുമ്പോ നീ അമ്മ നിസ്കരിച്ചിട്ടുണ്ടോ, ബാത്തി ചെയ്തിട്ടുണ്ടോ, അമ്മൽ ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ട് സ്വർഗത്തിൽ കയറി അല്ലേ മാറിപ്പോ. ആലിമ്യങ്ങൾ വരുമ്പോൾ ഉഖ്റവിയായ പണ്ഡിതന്മാർ അവർ വരുമ്പോ പറയും, നീ പോലെ ആ പാവപ്പെട്ട രണ്ടുപേരെയും കൂടെ ഒന്ന് ശഫാഅത്ത് ചെയ്തിട്ട് പോ എന്ന് മലക്കുള്ള സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് പറയും. അത്രയും അല്ലാഹുവേ ആ കുലത്തിലുള്ള പണ്ഡിതന്മാരാക്കി മാറ്റണേ. അടച്ചവനെ അങ്ങനെ ഒരു തോഫിക്കന് കിട്ടി. ഞങ്ങളെയൊക്കെ ഞാനായിട്ട് അസീസാക്ക ഇപ്പോഴെ കൈവക്കി. പക്ഷെ അങ്ങനെയുള്ള പണ്ഡിതനാകുമ്പോ നിങ്ങൾ ദുആറക്കണം. നിങ്ങള് ദുആ ചെയ്യണം, അല്ല ചുമ്മാ പ്രസംഗിച്ചിട്ട് കാര്യം വല്ലുണ്ടോ? ആ നിങ്ങൾ അങ്ങനെ ദുആ ചെയ്താൽ നിങ്ങളെയൊക്കെ ഞാൻ ചെയ്തോളാം. പള്ളിക്കുറ്റിക്കാരെ പ്രത്യേകം ആംബുലൻസ് തെളിവാണ്. മനസ്സിലായില്ലേ? എൽമു അടിച്ച അങ്ങനെ കുറഞ്ഞ കാര്യമാണോ? എൽമെന്ന് പറഞ്ഞ കുറഞ്ഞ കാര്യമാണോ? ആലിമീങ്ങളോട് വിരോധം വെച്ച് പുലർത്തുന്നുണ്ട് കുറെ ആളുകൾ. ആലിമീങ്ങളോടെ ഒരു ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ വാട്സപ്പില് അതില് ഇതില് മറ്റേ ചുമ്മാ എന്താ ഒന്നും പറയാൻ പറ്റൂല. ഹക്ക് പറയാൻ പറ്റൂലല്ലോ. ദീനിന്റെ കാര്യം പറയാൻ ആലിമീങ്ങൾക്ക് പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല. പരസ്യമായിട്ട് അവർക്ക് റാഹത്തായിട്ട് മനസ്സ് തൃപ്തിയോടുകൂടി അള്ളാഹുവിന്റെ ദീൻ പറയാൻ കഴിയുന്നില്ലല്ലോ. ആരോ തടയുന്നത് പോലെ, ആരോ തടസ്സം പറയുന്നത് പോലെ, അവിടെ ഇവിടെയൊക്കെ പിടിച്ചു പിടിച്ചാ പറയുന്നത്. ശരിയാ, ഞാനും അങ്ങനെ തന്നെയല്ലേ. അല്ല അങ്ങനെ പച്ചക്കും കാണാൻ പറയാൻ പറ്റുമോ? പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു കാണാൻ ദൂരസീന പർവ്വതത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? എല്ലാണ്ടും കാളക്കുട്ടിയെ വെച്ച് ആരാധിച്ച് കഷ്ടപ്പെട്ട് ആ ബനു ഇസ്രായേലികളെ മുഴുവൻ ഒപ്പിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തൗഹീദിന്റെ മക്കളാക്കി മാറ്റിയെടുത്ത് സംസ്കരിച്ചെടുത്ത് കൊണ്ടുവന്ന മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം ദൂരസീന പർവ്വതത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഇവിടെ സാമരിയുടെ നേതൃത്വത്തിൽ കാളക്കുട്ടിക്ക് സുജൂദം ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂത്തിന് കയറി ഒരു പിടിഞ്ഞ് പിടിച്ച് ആര്? മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം. ആറൂനെ ഏപ്പിച്ചിട്ട് പോയി, അനിയനെ ഏപ്പിച്ചിട്ട് പോയി. ഇമനെ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഞാൻ പോയി പർവ്വത തുരിശിന പർവ്വതത്തിൽ പോയിട്ട് തൗറാത്ത് മേടിച്ചോണ്ട് പറഞ്ഞിട്ട് പോയ തക്കം നോക്കി ഇവിടെ ഇടങ്ങ റക്ക് കളഞ്ഞു മൊത്തം. കേറി ഒരു പിടി, നമ്മളങ്ങനെയല്ല ദേശം പിടിക്കും കയറി പിടിക്കുന്ന പോലെ. ആര്? മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം. ആരാ മൂസ എന്നറിയാം? ഒറ്റയടിക്കുക വിധിയൊക്കെ തട്ടിയ ആളാണ്. മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം കേറി, ആറൂനെ കേറി ഒറ്റപ്പിടി താടിക്ക് കയറി ഒരു പിടിഞ്ഞു പിടിച്ചു. എന്താ നീ കണിച്ചോടെ? ഇത് കണ്ടില്ലേ നീ? എന്നൊക്കെ علي ابن امي لا تاخذ بلحيتي ولا براسي اني خشيت ان تفرقت بين بني اسرائيل ولم ترقب قولي. ابن اخي താടിന്ന് കൈയെടുക്ക പ്ലീസ്, എടുക്ക എന്നെ ഇടിക്ക് പിടിക്കല്ലേക്ക. ഞാനെങ്ങാണ് ഇക്ക ഇവരെടുത്തെങ്ങാണ് ഇത് അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും ആരാധിക്കലെന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാം കൂടെ തമ്മിലടിച്ച് പല ഗ്രൂപ്പുകളായി ചിന്ന ഭിന്നായിപ്പോ അത് പേടിച്ചിട്ടാണ് ഞാനും ഉണ്ടാതിരുന്നത്. ഇതാണ് ഇന്നത്തെ മുസ്ലിയാക്കന്മാർക്ക് സംഭവിച്ചത്. നമുക്ക് പോയിട്ട് ഏതെങ്കിലും ഹത്ത് പറയാൻ പറ്റുമോ? പള്ളിയിൽ പോയിട്ട് അങ്ങനെ പറഞ്ഞാൽ അവിടെ എ ഗ്രൂപ്പ് കാണും, ബി ഗ്രൂപ്പ് ആണ്, സി കാണും, ബി എ ബി പോസിറ്റീവ് കാണും, ബി പോസിറ്റീവ് കാണും, എ നെഗറ്റീവ് കാണും, ഒ നെഗറ്റീവ് കാണും. ഇവരെ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ മുസ്ലിയാർക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ജുമാ അല്ല പറ്റുമോ? അല്ല ജുമാ കഴിയുന്നതിന് മുമ്പേ മുസ്ലിയാർക്ക് കൊത്ത് വരും റൂമിലേക്ക്. യാ അല്ലാഹ് മാ സല്ലാം, അടുത്ത ജുമാ വേറെ തൈക്കാവി പോയി നടത്തിക്കുക ഉസ്താദ് എന്ന് പറയാം.
അതുകൊണ്ട് നമ്മൾ എന്തിയാ നോക്കും പിടിച്ച് പലിശക്കാരെ ഇന്ന് വന്നിട്ടുണ്ടോ? ഇന്ന് പലിശയില്ല, വിഷയം ഇന്ന് പലിശയല്ല. ഇന്നത്തെ വിഷയം സ്വർഗത്തിലേക്കുള്ള പാതായ പുറത്തുണ്ടോ? വെള്ളാടിക്കാരൻ കാക്ക ഫ്രണ്ടി വന്നിരിക്കും. ഇന്ന് വെള്ള സ്വർഗത്തിലെ മദ്യമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ദുനിയാവിലെ മദ്യം നമുക്ക് ഇന്നിവിടെ ചർച്ചയില്ല. കാരണം എന്താ? കാക്ക ഇരിപ്പുണ്ട്, ഹാൽക്കി പിടിച്ച് ഹൗലി തള്ളിയുടെ സംബന്ധം. പിന്നെ ചില ചന്ദനക്കുടം നടക്കുന്ന പള്ളികളിലൊക്കെ പോയി മുസ്ലിം ചന്ദനക്കുടത്തെ പ്രസംഗിച്ചാല് മെമ്പറിൽ നിന്ന് അതേപോലെ പഴയ കുഴിക്കാത്ത കൊണ്ട് ഇതാക്കും സംഭവം. ആരും ചോദിക്കാനില്ല. പട്ടച്ചാര അടിച്ചുകൊണ്ട് വന്ന് മൊയിലിയാരെ മെമ്പറിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോയി ആര് ചോദിക്കാനാ? ഏത് കമ്മിറ്റിക്കാരും ചോദിക്കാനാണ്? വല്ലതും പറയാൻ പറ്റുമോ നമുക്ക് അബീബെ? പിന്നെ ഇതേപോലെ വാതിലിന്റെ സദസ്യ നമുക്ക് പറയാം. കാരണം എന്താ? അടുത്ത വർഷം നിങ്ങൾ വിളിക്കൂല, രക്ഷപ്പെട്ട് പിരിക്കണ്ടല്ലോ. ഇതുപോലെ ദീന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലോ. മെമ്പറും മെഹ്റാബുകളും അൽഹംദുലില്ല നല്ല, അതേപോലെ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള മഹലുകളുണ്ട്. ഞാനിപ്പോ നിൽക്കുന്ന മണക്കാട് പള്ളി അൽഹംദുലില്ല, ആ കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി അൽഹംദുലില്ല. അവര് പറയും ഉസ്താദ് ഹക്ക് പറഞ്ഞു, ദീന്റെ കാര്യം പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, ഹദീസ് പറഞ്ഞു, നമുക്ക് അതിനകത്തൊന്നും യാതൊരു സംശയമില്ല, വിഷമവുമില്ല, പ്രയാസമില്ല. ഉസ്താദ് സധൈര്യം പറഞ്ഞോളി അൽഹംദുലില്ല. അങ്ങനെ പറയാൻ പറ്റും ചങ്കൂറ്റുള്ള 10 കമ്മിറ്റിക്കാരെ കിട്ടിയാലേ അൽഹംദുലില്ല. നമ്മളങ്ങോട്ട് പൊളിക്കൂലേ? അതല്ലേ വേണ്ടത്. ഇതിപ്പോ ഒന്നും പറയാൻ പറ്റൂല. സംഭവം എന്താ? കമ്മിറ്റിയിലെ മെയിൻ സാധനം മറ്റേന്റെ ആളാ, പിന്നെ അങ്ങനെ പറയാൻ പറ്റുമോ വലിയവർക്ക്? ഇത് പറയാം, അതെ, അവരെ നോക്കണോ, ഇവരെ നോക്കണോ, അങ്ങോട്ട് നോക്കണോ, ഇങ്ങോട്ട് നോക്കണം, ഇതെല്ലാം നോക്കണോ? എന്നിട്ട് ആൾക്കാരെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് വാതിലൂടെ കാശ് കിട്ടുമെന്ന് പറയാം. നീ പഠിച്ച കിട്ടാ, ഞാനും പഠിച്ചത് എനിക്ക് വാത് പറഞ്ഞു. നമ്മൾ വേറെ മൂസാനബിയുടെ തൗറാത്തൊന്നും അല്ലല്ലോ പഠിച്ചത്. ഈ ഉയിലിയാര് പഠിച്ച കിതാബ് തന്നെ നമ്മളും പഠിച്ചത്. പിന്നെ നിനക്കെന്താ പറഞ്ഞാ? പറയാനൊരു ചങ്കൂറ്റമാണ്, ധൈര്യമായിട്ട് പറയണം. അള്ളാഹ് സഹായിക്കും. നമ്മളാരെ പഠിക്കാന്? മൊയ്തീ ഷേഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു വസിയത്ത് ചെയ്യാൻ പറഞ്ഞു. മക്കൾ പറഞ്ഞു മരിക്കാറായ സമയത്ത് വസിയത്ത് ചെയ്യാൻ പറഞ്ഞു. മൊയ്തീ ഷേഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു അലൈക ബിതഖ്വല്ലാഹി വതഅത്തില്ലാ വലാ തഖഫ് അഹദൻ ഇസ്വല്ലാ വലാ തഖഫ് അഹദൻ. അല്ലാഹു അല്ലാതെ, അല്ലാഹുവിനെ അല്ലാതെ ഒരു മനുഷ്യനെ, ഒരു മഖ്ലൂഖിനെ നീ ഭയപ്പെടണ്ട. പ്രശ്നം ഇന്ന് നടക്കുന്ന നാല് കാര്യങ്ങൾക്ക് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇന്ന് നടക്കുന്ന നാല് സംഭവം നിങ്ങൾക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ലേ? ഉലമാക്കളുടെ നല്ലവർ ശ്രദ്ധിക്കണം കേട്ടോ, നല്ലവർ ശ്രദ്ധിക്ക മനസ്സിലാക്കാൻ. നാല് സംഭവങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന നാല് സംഭവം. അതിന്റെ കാരണങ്ങൾ എന്താ? ഈ ഒരു അതീത് മാത്രം മതി, അത് പറഞ്ഞു നിർത്താം. ബാക്കി ഇതിന്റെ രണ്ടാം ഭാഗം എവിടെയെങ്കിലൊക്കെ പ്രസംഗിക്കുക. അല്ല, കവറിലെ കൂട്ടുകാർ ഇഷ്ടവും ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നുമല്ല നാളെ മറ്റന്നാളൊന്നും പറഞ്ഞാൽ തീരുവല്ല സംഭവം. ഇത് ഒരൊറ്റ അതീത് കേട്ടോളി. ഉസ്താദന്മാരെ ഉലമാക്കളെയൊക്കെ എതിർക്കുമ്പോൾ സൂക്ഷിക്കണം. ആരും ഒരു പണ്ഡിതനെ ഒരു ഗ്രൂപ്പിലെ നമ്മൾ എതിർക്കാൻ നിൽക്കേണ്ട. ഈ പണിക്കും നമ്മൾ പോകണ്ട, പോട്ടെ. നമ്മൾ എന്തിനാ എതിർക്കാനൊക്കെ പോകുന്നത്? അവരുടെ കാര്യം ഇതൊന്നും നന്നാവുന്ന ലക്ഷണമൊന്നുമില്ല. ഇത് തമ്മിലടിച്ച് തമ്മിലടിച്ച് മൊത്തം എല്ലാം രണ്ട് ഗ്രൂപ്പായി, മൊത്തത്തിൽ അടിച്ച് പിരിഞ്ഞ് എല്ലാവരും അടിയോടടി. ഒന്നും പറയാനേ എല്ലാം അടിച്ച് വള്ളിക്കാത്ത കിടന്ന അടിയാൽ എങ്ങനെ അള്ളാന്റെ സഹായം ഉണ്ടാകും? എന്താ കേട്ടോ, ഒരു ഹദീസ് കേട്ടോ. അലി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനിയെങ്കിലും നിങ്ങളെങ്കിലും മനസ്സിലാക്കും, പള്ളിക്കുള്ളിൽ ഇത്രയും പേരെങ്കിലും നിങ്ങൾ മനസ്സിലാക്കും. അൽഹംദുലില്ല. പിന്നെ ഈ ലൈവില് കേൾക്കുന്നവരെങ്കിലും മനസ്സിലാക്കും, നമ്മൾ മുസ്ലിങ്ങളാണ്. നമ്മളാണെന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത്, പരീക്ഷിക്കപ്പെടുന്നത് നമ്മളാണ്, വേറെ ആരുമല്ല. ഓർത്തുള്ളു, വേറെ ആരുമല്ല. ഇസം നോക്കിയിട്ടല്ല നമ്മളെ അടിക്കുന്നത് അക്രമികൾ, നമ്മൾ മുസ്ലിമിങ്ങൾ എന്ന ഒരൊറ്റ നിലയിലാണ്. അതുകൊണ്ട് ഈ മുസ്ലിം സഹോദരങ്ങൾ, ഉലമാക്കൾ, ആലിമീങ്ങൾ, അല്ലെങ്കിൽ സാധാരണക്കാരായ സത്യവിശ്വാസികൾ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ജീവിക്കും, അള്ളാഹെ ഭയപ്പെട്ട് ജീവിക്കും. നമുക്ക് സഹായം കിട്ടണമെങ്കിൽ അതല്ലാതെ മറ്റു മാർഗമില്ല. ഇതൊക്കെ നബിയുടെ റസൂലുകൾ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളാണ്, അത് നമ്മൾ പഠിക്കാതെ പോയി, അതാണ് അതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അന്നു പറയുകയാണ്, അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ അബ്ഗല മുസ്ലിമൂന ഉലമാഅഹും وَأَلْهَرُوا مَوَاقِيتَ أَسْوَاقِهِمْ وَتَنَاكَهُوا عَلَى جَمْعِ الدَّرَاهِمْ وَأَلْهَرُوا عِمَارَةَ أَسْوَاقِهِمْ وَتَنَاكَهُوا عَلَى جَمْعِ الدَّرَاهِمْ
رماهم الله بأربع خصال أو كما قال رسول الله ഉറങ്ങുന്നവരെ തട്ടിക്കോ ആരും ഉറങ്ങുന്നില്ല എല്ലാവരും ഉണർന്നു തന്നെ ഇരിക്കുകയാണ് ഉറക്കം വന്ന മുങ്ങിയാൻ എല്ലാവരും എഴുന്നേറ്റ് പോയെന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ നന്നാവാൻ പ്ലാൻ ആയെന്ന് തോന്നുന്നു സംഭവം ഉലമാക്കളെ വെറുത്താൽ മുസ്ലിമീങ്ങൾ ഉലമാക്കളെ വെറുത്താൽ മറ്റുള്ളവരല്ല നല്ലവരെ മനസ്സിലാക്കണം മുസ്ലിങ്ങളല്ലേ മുസ്ലിയാക്കന്മാരെ പൊങ്കാലിടുന്നത് ആന്നോ ഇല്ലേ അല്ലേ അല്ലേ മുസ്ലിങ്ങളല്ലേ മുസ്ലിങ്ങളല്ലേ ഫേസ്ബുക്കിൽ വാട്സപ്പിലൂടെ ഒക്കെ ഇട്ട് പൊങ്കാലിടുന്ന ആരാ മറ്റുള്ള മതക്കാരെ നമ്മൾ പറയേണ്ട കുറ്റം പറയേണ്ട കാര്യമില്ല അവര് സാധു അവര് പാവം അവർ തന്നെ ചോദിക്കുക എന്തിനാ നിങ്ങളുടെ പല്ലൂത്തി നിങ്ങൾ മണപ്പിക്കുന്നത് എന്തിനാണ് അവർ തന്നെ ചോദിക്കുക നബി തങ്ങൾ പറഞ്ഞ കാര്യമാണിത് ഞാൻ വെറുതെ പറയല്ലല്ലോ ചിന്തിക്കൂ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മുസ്തദറക്ക് ഹാക്കിം റിപ്പോർട്ട് ചെയ്താണ് മനസ്സിലാക്കി വെറുതെ പറഞ്ഞ വാക്കല്ല ഇത് ഇദാബഗലൽ മുസ്ലിമൂന ഉലമാഅഹും മുസ്ലിമീങ്ങൾ ഉലമാക്കളോട് വിരോധം പുലർത്തിയാൽ അവരോട് പ്രകോപനം കാട്ടിയാൽ അവരോട് വിദ്വേഷം വെച്ച് പുലർത്തിയാൽ അവരെ ചൊടിപ്പിച്ചാൽ അവരെ വെറുപ്പിച്ചാൽ അവിടെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്ക അവരുടെ ന്യൂനതകളൊക്കെ പരസ്യപ്പെടുത്ത രഹസ്യം കണ്ടുപിടിച്ച് അത് രഹസ്യമായി നീ അങ്ങ് കൈകാര്യം ചെയ്തോ അത് എന്തിനു പരസ്യപ്പെടുത്തണം എനിക്കതാണ് ചോദ്യം അല്ല പറഞ്ഞു പരസ്യപ്പെടുത്താൻ പാടില്ല അത് നീ അല്ലാഹു കണ്ട് വലിയ ആളാവ നിക്ക നിന്നെയും അല്ല ഇതേപോലെ പരസ്യമായിട്ട് നിന്ദിച്ചിട്ട് നിന്റെ റൂഹിനെ അല്ലാഹു തന്നെ എടുക്കുള്ളൂ മനസ്സിലാക്കണം നമ്മൾ ആയിക്കോട്ടെ തെറ്റിനെ ന്യായീകരിക്കില്ല തെറ്റ് ചെയ്തു അത് രഹസ്യമായിട്ട് നിനക്ക് കൈകാര്യം ചെയ്യാമല്ലോ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്തോ അതല്ലേ വേണ്ടു രഹസ്യമായിട്ട് കൈകാര്യം ചെയ്തോ ഈ പരസ്യാക്കണോ അവര് ഫോട്ടോ എടുത്തിട്ട് എല്ലായിടത്തേക്കും വിട്ട് മീഡിയകളിൽ വിട്ട് ഇങ്ങനെ നാണം കെടുത്തി ആകെ മൊത്തം ആരെല്ലാം അറിയണം എത്ര അമുസ്ലിമീങ്ങൾ അറിഞ്ഞു അത്ര പേര് എത്ര പേരാണ് ആ ന്യൂനത രഹസ്യമാക്കി വെക്കണം അത് അല്ലാഹു പഠിപ്പിച്ച റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ആ ന്യൂനതകൾ എത്ര ഇടത്ത് അറിയാത്തവര് പോലും അറിഞ്ഞില്ലേ നമ്മുടെ മൊബൈലിൽ വന്നാൽ നമ്മൾ ഉടനെ അത് കണ്ടിട്ട് ഡിലീറ്റ് ആക്കാതെ മറ്റുള്ളവനെ ചോദിക്കില്ലേ ഇല്ല മുസ്ലിം ഉമ്മത്ത് പഠിക്കണം മനസ്സിലാക്കണം ഇത് പാടില്ല അത് ആരെയും തേജോവധം ചെയ്യാൻ പാടില്ല ഒരു മനുഷ്യ നമ്മൾ മുസ്ലിമാണെങ്കിൽ അബൂബക്കറിന്റെ വാക്കല്ല ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാണെങ്കിൽ നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത് ആരാ ഹബീബേ ഇവിടെ മാന്യൻ ആരാ ഇവിടെ നല്ലവൻ ഓരോരുത്തരുടെ വ്യക്തിപരമായ ന്യൂനതകൾ പരിശോധിച്ചു നോക്കിയാൽ എത്ര വലിയ തെറ്റുകളാണ് അതെല്ലാം മറച്ചുവെക്കുമ്പോ നമ്മൾ ഒരു രഹസ്യം ഇങ്ങനെ ചുഴിഞ്ഞന്വേഷിച്ച് അതിങ്ങനെ പരസ്യപ്പെടുത്തി നാണം കെടുത്താൻ എനിക്കെന്ത അവകാശം ഈ ഭൂലോകത്ത് എനിക്കെന്ത അവകാശം നമ്മളെ നാണം കെടുത്താനും ഇസ്സത്തിലാക്കാനും അഭിമാനത്തിലാക്കാനും അപമാനിക്കാനും കഴിവ് അല്ലാഹുക്ക് മാത്രമാണ് ഒരു വ്യക്തികൾക്കുമില്ല ആരെങ്കിലും ഭൗതികമായ ലോകത്ത് ഒരു സൃഷ്ടി തന്റെ സൃഷ്ടിയായ സഹോദരനെ അവൻ നാണം കെടുത്താനാണ് തന്റെ സഹോദരിയെ നാണം കെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ മരണത്തിന് മുമ്പ് അവൻ വീട്ടിന്റെ ഉള്ളിലിരുന്നാലും അല്ലാഹു അവനെ വലിച്ചിഴച്ച് നട് റോഡിലിട്ട് ജനങ്ങളുടെ മുന്നിൽ നിന്നെയും നാണം കെടുത്താതെ അവന്റെ റൂഹിനെ പിടിക്കുകയില്ല എന്ന് കമാഖാൽ റസൂലുള്ളാഹി എന്തിനാ നാണം കടം പോകണം എന്തിനു പോകണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഖുറാൻ ഹദീസൊക്കെ അല്ല ഇതൊക്കെ നമ്മൾ വെച്ചിട്ട് എന്തിനാ ഈ കിടന്ന് പൊങ്കാലിടാൻ പോണത് ആരെയും ഔലി ആവണമെങ്കിൽ അതേ പറ്റുള്ളൂ വലിയ ആവണമെങ്കിൽ അതേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഉള്ള അമ്മന് മൊത്തം പോകും മുസ്ലിമീങ്ങൾ ഉലമാക്കളോട് വിരോധം വെച്ചാൽ അവരോട് ദേഷ്യം ഉണ്ടായാൽ അവരെ വെറുപ്പിച്ചാൽ ചന്തയിലെ കാര്യങ്ങളും അനാവശ്യ കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും പൊതുസ്ഥലങ്ങളിൽ പരസ്യമായി പറയേണ്ടി വന്നാൽ പള്ളികളിൽ പോയാലും മദ്രസയിൽ പോയാലും വാദന വന്നാലും ഏത് മജ്‌ലിസിൽ പോയാലും അളിയായിരുന്നത് കച്ചവടം പോയ അളിയ നീ അറിഞ്ഞില്ലേ മറ്റവ അവിടെ പോയത് അവൾ ഒളിച്ചോടിയത് അവൻ കൊണ്ടുപോയത് ബൈക്കിൽ ഞാൻ പോകുന്നത് കണ്ട് ഇന്ന് മൊത്തം നാശമാണ് അവിടെ മൊത്തം പ്രശ്നമാണ് ഇതെല്ലാം ഇങ്ങനെ പരസ്യമായി ചന്തയിലെ കാര്യങ്ങള് പരസ്യമായി ചർവിത ചർവണം നടത്തപ്പെടുന്ന ഒരു കാലം വന്നാൽ
പള്ളിയിൽ ഹൗസന്റെ കരയിൽ ഓതൊടുക്കുന്ന സ്ഥലത്ത് ചന്തയിലെ കാര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇതെല്ലാം ചർച്ചകൾ മൊത്തം അല്ലേ. അവന്റെ ആരാന്റെ കാര്യം ഏതാന്റെ കാര്യം സുബൈക്ക് വരുന്നത് റസാക്ക് അവിടെ എന്തോ ഒരു സൗണ്ട് ഞാൻ സുബൈ നിസ്കരിച്ചിട്ട് പറയാം. അതിന് മുമ്പ് പറഞ്ഞ ശരിയാവത്തില്ല അളിയാ. അതെന്താടാ അല്ല സുബൈ നിസ്കരിച്ചിട്ട് പറഞ്ഞാൽ ആ സുബൈയും കൂടി ഇവന് വിട്ടുള്ളൂ. അതുകൊണ്ട് ആള് നല്ല കാര്യമാണ് പറഞ്ഞത്. സുബൈസ്കരിച്ചെങ്കിലല്ലേ അതുകൂടെ കിട്ടുള്ളൂ. പറയണ്ടേ രാവിലെ വരുന്നതാ ടോർച്ചോടിച്ചോട്ട് വരുന്നു. അളിയ പോലെ വാ ഒരു വീട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാന്ന്. കട്ടൻ മേടിച്ച് അവൻ്റെ കടം വാങ്ങിയിട്ട് ഇന്നലെ 3 മണിക്ക് അവിടെ നടന്ന സംഭവം ഇവിടെ വിളിച്ചു പറയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുക. സമ്പത്തിന് വേണ്ടി നിക്കാഹ് ചെയ്യപ്പെടുമ്പോൾ കല്യാണവും വിവാഹ മാമാങ്കവും സമ്പത്തിന് വേണ്ടി ഈ മുസ്ലിം ഉമ്മത്ത് ഏതൊരു കാലഘട്ടത്തിൽ ആ നിക്കാഹ് എന്ന സമ്പ്രദായം നടപ്പിലാക്കുന്നുവോ നാല് കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുമത്രേ. മൂന്ന് കാര്യം എന്തൊക്കെയാ? ഒന്ന് ഉലമാക്കളെ ചീത്ത വിളി അപമാനിക്ക. രണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പൊതുവായിട്ട് പറഞ്ഞടക്ക. മൂന്ന് ഫുലൂസിന് വേണ്ടി നിക്കാഹ് നടത്താൻ കല്യാണം ഫുലൂസ്. എന്താ കല്യാണം? മുസ്ലിങ്ങളുടെ കല്യാണത്തിന്റെ ആഡംബരം എന്താ? ആഡംബരം എന്താ? ഈ അടുത്ത സമയത്ത് ഒരു കല്യാണം കണ്ട് 15 കിലോ സ്വർണം. ചുമ്മാ 15 കിലോ പച്ചരി വാങ്ങുന്ന പോലെ 15 കിലോ സ്വർണം. വേറെ അടുത്ത് 200 കിലോ സ്വർണം. ഓ ചെരിപ്പും ബ്രൈസറും അല്ല സ്വർണത്തിന്റെ. ആ അല്ല സ്വർണത്തിന്റെ അല്ല അവന്റെ വേറെ എന്തായാലും പറയാ. ഇതൊക്കെ സ്വർണത്തിന്റെ സംഭവം. ഇനി അവന്റെ കയ്യിൽ ഒരു പ്ലെയറും കൊടുക്കണം. ഇതൊക്കെ ഊരിയെടുക്കണമെങ്കിൽ ഇതൊക്കെ പിന്നെ അല്ലാതെ കണ്ട് വേറെ എന്താ പറയാനല്ലാതെ സംഭവം. ഇതൊക്കെ അങ്ങനെയാണ് കാലങ്ങളൊക്കെ പോയ പോക്ക്. അതുവരെ കാണിക്കല്ല അബീവേ, അതുവരെ കാണിക്കല്ല. ഈ സാധനങ്ങളൊക്കെ സ്വർണമാക്കി വാട്സപ്പിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് കാണിക്കല്ലേ. ഇങ്ങനെ വെച്ചോ വെച്ചിട്ട് വജ്രം തിളങ്ങാണ്, ഇങ്ങനെ തിളങ്ങാണ് സംഭവം. എന്താ ഇത് സംഭവം? മുസ്ലിങ്ങളുടെ കല്യാണമല്ല ഈ കൂടുതലും. ഈ ആഡംബരം 100 കോടി 200 കോടി മുഹൈദി ഷേഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഒരുത്തൻ അനാവശ്യമായി പണം വീടിലാകട്ടെ കല്യാണത്തിനാകട്ടെ അനാവശ്യമായി ഒരു പണം ചെലവാക്കിയാൽ അവന്റെ പണം ഹറാമിന്റെ പണമാണ്. ആരാ പറഞ്ഞത്? മഹാനായ ഗൗസുൽ ആലം മുഹൈദി ഷേഖ് റളിയല്ലാഹു തആല. ആഡംബര കല്യാണത്തിന് വേണ്ടി, ആഡംബര വീടുകൾക്ക് വേണ്ടി, ആഡംബരങ്ങൾക്ക് വേണ്ടി പണങ്ങൾ ഒരു മുസൽമാൻ വാരി ചെലവ് ചെയ്താൽ അവന്റെ സമ്പത്ത് ഹറാമിന്റെ സമ്പത്താണ്. ഹലാലായ പണം കൊണ്ട് അവൻ ഒരിക്കലും അമ്മാനമാടുകയില്ല, കളിക്കുകയില്ല. എല്ലാണ്ണം വെള്ളത്തിൽ മുങ്ങി, മലയിടിഞ്ഞു വീണ്, വീടില്ല, തിന്നാന് ഭക്ഷണമില്ല, കുടിക്കാന് വെള്ളമില്ല, ഉടുക്കാന് വസ്ത്രമില്ല. ആനയിലും ഒട്ടകത്തിലും കുതിര സവാരിയും ചെയ്തിട്ട് കല്യാണത്തിന്റെ മാമാങ്ക നടത്തുകയാണ്. ഇവന്റെ ഹബീബ് അല്ലേ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞത്? അപ്പൊ ഈ വർഷം ഖുർആനെ മദീസിനെ ഈ മുസ്ലിം ഉമ്മത്ത് ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ? പിന്നെ എങ്ങനെ ഹബീബേ മോഡി അധികാരത്തിൽ വരാത്തത്, അമിത്ഷാ അധികാരത്തിൽ വരാത്തത്? എങ്ങനെയാണ് ഹബീബേ ഇവരെ നമ്മളെ പേടിപ്പിക്കാത്ത? NRC എന്നും പറഞ്ഞ് ഇന്നൊക്കെ ഓടിക്കാണ്. ഓടേണ്ടി വരും മക്കളെ, ഓടേണ്ടി വരും. അന്ന് നീ കുൽഹു അല്ലാഹു ഓത്, നിന്റെ കുൽഹു അല്ലാഹുക്ക് ഒരു സ്ഥാനവും കാണൂല. ഫാത്തിമ ഓടിക്കാതിരിക്കാൻ വേണ്ടി നീ അത്ത ഓതിയാലും നിന്നെ ഇവിടെ നിർത്തൂലല്ലോ. നോക്കോ, കത്ത ഓതിയാലും നിർത്തൂല. ചിന്തിക്കണം നമ്മൾ, മനസ്സിലാക്കണം നമ്മൾ. എന്തുകൊണ്ടാണ് ഈ ഭരണകൂടം നമ്മളെ ഇങ്ങനെ എത്രത്തോളം വേദനിപ്പിക്കുന്നത്? അവരെ ഒന്നും നമ്മൾ കുറ്റം പറയാൻ പാടില്ല, പറ്റൂല. ഇത് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്. നമ്മളൊന്നും അവരെ ഭരണകൂടത്തെ നമ്മൾ കുറ്റം പറയാനേ പാടില്ല. അത് അവരുടെ ശൈലി അങ്ങനെയാണ്, നമ്മളൊന്നും പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ചിന്തിക്കു സ്വന്തമായിട്ട്, ഒരു സ്റ്റാൻഡ് ചെയ്. 4 കാരണങ്ങൾ. ഈ 3 കാര്യം സംഭവിച്ചാൽ 4 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. നബിയ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. വിവാഹ മാമാങ്ക ഏറ്റവും കൂടുതൽ ആരാ? മുസ്ലിങ്ങളല്ലേ? കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്. ഞാൻ കാസർഗോഡ് പോയും പ്രസംഗിക്കുന്നതിനെതിരെ പ്രസംഗിച്ചിട്ട് എന്ത് ഇഷ്ടം അടുത്ത് അമ്പളം വേണേ വണ്ടി അവിടെ ഇട്ട് അപ്പൊ ഒത്തിരി എല്ലാം പൊട്ടിക്കുന്നതും കണ്ടിട്ട് വേണമെങ്കിൽ പോകാം. ഉസ്താദ് വേണമെങ്കിൽ കണ്ടിട്ട് പോയിക്കോട്ടെ. നല്ല മാങ്ങള മാമാങ്ക ഉസ്താദ് നിങ്ങളെ കുറച്ച് നല്ല നോക്കി ഉസ്താദ്, നല്ല ജോറിലുണ്ട് ഉസ്താദ്, നോക്കി ഉസ്താദ്.
കണ്ടിട്ട് കല്യാണം കാസർഗോട്ടുകാർക്ക് കാണുന്നുണ്ട് എന്നെ ഇനി അവിടെ കേട്ടു വന്നോ കുഴപ്പമില്ല അവർക്ക് നമ്മളോട് ഒരു മഹബത്ത് അതൊക്കെ പറഞ്ഞു അവരുടെ നാട്ടിൽ പോയി ഞാൻ പറയുള്ളൂ അതല്ല ഈ ലൈവ് ഉള്ളതുകൊണ്ടൊന്നും പറയാനും പറ്റില്ല സംഭവം ശരിയല്ല അങ്ങനല്ലേ പറയാ പാവപ്പെട്ടവരെ ഭയങ്കര സ്നേഹമുള്ളവർ ഉലമാക്കളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര മഹബത്തുള്ളവരാണ് പക്ഷെ ഈ കല്യാണം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഇതൊക്കെ അത് വന്നു വന്നിപ്പോ നമ്മുടെ നാട്ടിലും കേരളത്തിലും തെക്കൻ കേരളത്തിലും ആയിപ്പോയി രസോ തെക്കൻ കേരളത്തിൽ അടുത്ത സമയത്ത് നടന്ന കല്യാണം 15 കിലോ സ്വർണ്ണം ഇത് എവിടെ നിന്ന് കിട്ടിയപ്പോ ഇതൊക്കെ 15 കിലോ സ്വർണ്ണം ഈ പെണ്ണ് എവിടെ കൊണ്ട് തൂക്കിയിടും സംഭവം എല്ലാം കൂടെ എന്താ ഇത് 30,000 രൂപ വില ഒരു പവൻ സ്വർണത്തിന് 30,000 രൂപ വിലയാണ് ഈ 30,000 രൂപ വില അള്ളാഹു ഇത് എവിടെ എങ്ങനെ ഇത് സംഭവിച്ചു എങ്ങനെ കിട്ടും ചിന്തിക്കാനേ കഴിക്കാൻ നാല് കാര്യങ്ങളുണ്ട് അള്ളാഹു തല പരീക്ഷിക്കും ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചാൽ ചില ആൾക്കാർ പറയാം ഞങ്ങള് ശ്രീ തന്നെ ഒന്നും ചോദിക്കല്ലോ ഞങ്ങൾ ശ്രീ നമുക്ക് ആ പരിപാടിയില്ല വലിയ ദീനിന്റെ ആളുകാർ വലിയ ആചാര്യരുടെ മക്കളൊക്കെ ആയിരിക്കും മാതൃകയാണ് മാതൃകയാണ് കണ്ടില്ലേ അവസാനം അന്വേഷിച്ച് നോക്കുമ്പോ ആകെ മൊത്തം ഒരു മൂട് മോളേ ഉള്ളു 90 കോടിയുടെ ആസ്തിയുണ്ട് അവിടെ പോയിട്ട് പേഷന്റെ കാര്യമുണ്ടോ ആചാര്യ പേഷന്റെ കാര്യമുണ്ടോ ആവശ്യമുണ്ടോ കൊല്ലം മുതല് കരുനാഗപ്പള്ളി വരെ ഹൈവേയുടെ സൈഡ് മൊത്തം സജീനയുടെ പേർക്കാ ഉള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല ഏയ് അവരുടെ മോൾക്ക് അവരെന്തോ കൊടുത്തോട്ടെ ഓഹോ അവരുടെ മോക്ക് ആ കായലും എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് ചോദിക്കുന്നത് ഈ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തിനു ചോദിക്കണം ചോദിക്കണോ നല്ല പിടിപാടുള്ള സ്ഥലത്തല്ലേ പോയി കയറിയത് പിന്നെ എന്തിനു ചോദിക്കണോ അതാണ് ഇപ്പൊ പുതിയ ഉഡായ്പ സിസ്റ്റം എല്ലാം ദീൻ പറയാൻ ഉഷാറാ പറയാനല്ലേ ഉഷാറാ ഞാനിപ്പൊ ലാജിയൊക്കെ വിളിച്ചു എന്താ അബീബ നിങ്ങൾ ഇത്ര വലിയ ദീനിയാണ് ഉസ്താദെ ഞാൻ എന്ത് ചെയ്യാൻ ഉസ്താദെ എനിക്കൊരു നിയന്ത്രണം ഇല്ല ഉസ്താദ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഉസ്താദ് പിന്നെ എന്നാത്തിനപ്പൊ അവനെ ഉണ്ടാക്കാൻ പോയത് ആ ഞാൻ ചോദിച്ചു അത് കാണില്ല ഇവനെ ഉണ്ടാക്കിയിട്ട് അവനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കണം ഒരു വാപ്പാക്ക് ഒരു മകനെ നിയന്ത്രിക്കാൻ കഴിയില്ല ഈ കാണിക്കുന്ന തമ്മാടിത്തരം കണ്ടിട്ട് നിങ്ങൾ ഇതിന് കൂട്ടി നിൽക്കുന്ന ആൾ അള്ളാന്റെ മുന്നിൽ സമാനം പറ ചുമ്മാ തൊപ്പിയും താടിയും വെച്ചിട്ട് അള്ളാന്റെ മുന്നിൽ സമാനം പറയണ്ടേ റമാഹുമുല്ലാഹു ബിഅർബഇ ഖിസാൽ നാല് കാരണങ്ങളെ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കും അത്രേ ഒന്ന് ബിൽഖഹ്തി മിനസ്സമാൻ സാമ്പത്തിക മാന്ദ്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും അത്രേ അധികാരികളുടെ ഭാഗത്ത് നിന്ന് അക്രമം ഉണ്ടാകും അത്രേ ക്രമികളായ ഭരണാധികാരികൾ ഉണ്ടാകും നമുക്ക് സമാധാനവും സ്വൈര്യവും ഒന്നും കിട്ടൂല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അള്ളാഹു ഇത് കാരണക്കാരൻ മുസൽമാൻ നീ തന്നെയാണ് നീ തന്നെയാണ് മൂന്നാമത് ജഡ്ജിമാരിൽ നിന്ന് അനുകൂലമായ ഒരു നിയമവും അനുകൂലമായ ഒരു വിധിയും നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട ഇടങ്ങറാക്കുന്ന രംഗം ആ ചങ്ങാതി എന്ത് ത്യാഗം എന്ത് തെറ്റ് ചെയ്തിരുന്നു ആലോചിച്ചു നോക്ക് അബീവേ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ കോടതിയിലാണ് നമുക്കൊരു വിശ്വാസം അതുപോലുമില്ല 4 മാസത്തിനുള്ളിൽ എത്രയും വേഗം അദ്ദേഹത്തെ മോചിപ്പിക്കണം വിചാരണ പെട്ടെന്ന് പൂർത്തിയാക്കണം കണ്ട് വർഷം 10 ആയില്ലേ 10 വർഷം തമിഴ്നാട്ടിലും 10 വർഷം കോയമ്പത്തൂരിലും പാപം എന്താ അവസ്ഥ ഈ മണ്ണിൽ വന്ന് ഇതേ സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ച വ്യക്തിയല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അബീവേ നമ്മൾ ആരുടെ ഏത് നമ്മൾ സുപ്രീം കോടതി എടുത്ത് നമ്മൾ പോകും ഹൈക്കോടതി എടുത്ത് പോകും സുപ്രീം കോടതി എവിടുന്ന് സമാധാനം കിട്ടാൻ നീതിമാന്മാരായ ജഡ്ജിമാർ നമുക്ക് അവസാനം നമുക്ക് അവരെയാണ് അവസാനമായി നമ്മൾ ആശ്രയിക്കുന്നത് അവരുടെ ഭാഗത്ത് അനുകൂലമായ വിധിയും ഉണ്ടാവുകയില്ല വഞ്ചനാപരമായ നിയമമായിരിക്കും അവർ നിങ്ങൾക്ക് നൽകുക എന്ന് നബിയുന റസൂലുള്ളാഹി വൽഖിയാനത്തു മിൻ വുലാത്തിൽ അഹ്കാം നാലാമത് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വൽ വൽ
വസൗലത്തി മിനൽ അദു അക്രമികളും അഹങ്കാരികളും തമ്മാടികളും നിങ്ങളെ നടുറോഡിലിട്ട് തല്ലിച്ചതയ്ക്കുമത്രേ ഒരാള് പോലും സഹായിക്കാനുണ്ടാവില്ല. ശരിയാണോ? ഈ നാല് കാര്യം ഞാൻ പറഞ്ഞു, ശരിയോ തെറ്റോ? ഇന്ന് നടക്കുന്ന സംഭവമാണോ ശരിയോ തെറ്റോ? അബീബെ പറ ഉലമാക്കളോടുള്ള വിരോധം. ഉലമാക്കൾ ശരിയെന്നെ, ഞാനിപ്പോ പറഞ്ഞ സാധാരണക്കാരെന്ന് മാത്രമല്ല, ആ ഗ്രൂപ്പിലുള്ള ഉലമാക്കളെ ഈ ഗ്രൂപ്പ് അരിച്ചീത്ത് വിളിക്കുന്നു, ഈ ഗ്രൂപ്പിലുള്ള ഉലമാക്കളെ ആ ഗ്രൂപ്പ് അരിച്ചീത്ത് വിളിക്കുന്നു, ഇപ്പുറത്തെ ദൈവത്തിലെ ഉലമാക്കളെ അപ്പുറത്തെ ദൈവത്തിലെ ഉലമാക്കൾ ചീത്തുവിളിക്കുന്നു, അപ്പുറത്തെ ദൈവത്തിലെ ഉലമാക്കളെ ഇപ്പുറത്തെ ദൈവത്തിലെ ഉലമാക്കൾ ചീത്ത വിളിക്കുന്നു. ജനങ്ങൾക്ക്, ജനങ്ങളെ ഈ പാതിരാത്രി സമയത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് ദീനിന്റെ കാര്യം പറയലല്ല. അവനോട് കൂടരുത്. അവൻ പഴച്ചവൻ പഴച്ചവൻ കാവർമാറ് അവന്റെ കൂടെ കൂടിയ നീം പഴിച്ച് നീം പഴിച്ച് ഈ പാതിരാ സമയത്ത് ഈ സാധുക്കളെയൊക്കെ വിളിച്ച് കൂട്ടിക്കൊന്നിരുന്ന് വലിയ ക്ലിപ്പ് കൂട്ടിട്ട് അവന് പിന്നെ മൂത്രമൊഴിക്കാൻ പോയത് അതെല്ലാം എടുത്ത് വെച്ച് കാണിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ ആകെ പഴിപ്പിക്കാൻ ഇതിന്റെ ഉലമാക്കള് അതിനുവേണ്ടി സമയം കണ്ടെത്തുകയാണ്. ഇവിടെ പലിശ കഞ്ചാവ് കൊച്ചുകുട്ടികളുടെ കഞ്ചാവിനടിമയാ, കൊച്ചുകുട്ടികളുടെ ഏതെങ്കിലും ഒരു മുസ്ലിയാക്കന്മാർ ഏതെങ്കിലും ഒരു സംഘടനകള് ഈ കഞ്ചാവിനെതിരെ ഈ മദ്യത്തിനെതിരെ കൊച്ചുകുട്ടികള് വിഷമം വരും. നമുക്ക് വാപ്പയും മകനും തമ്മിൽ കഞ്ചാവ് കച്ചവടത്തിന്റെ പേരിൽ കുത്തിക്കൊല. അടുത്ത സമയത്ത് വാപ്പ മകനെ കുത്താണ്. ഇതിനകത്ത് പറയാ ഇതിരിക്കുന്നോണ്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കൗൺസിലർ ഒരു ഡോക്ടർ എന്നോട് സംസാരിച്ചു കുറെ കാര്യങ്ങൾ നൗതുമില്ല. എനിക്കത് കേൾക്കാൻ തന്നെ എനിക്കത് പറയാൻ തന്നെ പറ്റില്ല. അത് ഞാൻ ഈ ലൈവ് ഉള്ളതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ ബീവേ? അത്രയ്ക്കും ക്രൂരത നടക്കുന്നു. സ്വന്തം മകളെ പിതാവ് ദിവസം തോറും മാനഭംഗപ്പെടുത്തുന്നു. ഉസ്താദമാർ ചോദിക്കുന്നു, എന്താ പരിഹാരം? ഞങ്ങളെ കൊന്നുകളയും അയാൾ. വാപ്പയെയും ഭാര്യയും മകളെയും ഭാര്യയും കൊന്നുകളയും. എന്താണ് പരിഹാരം? എന്ത് ചെയ്യാൻ? എന്ത് ചെയ്യാൻ? തൂങ്ങിച്ചാവാൻ വേണ്ടി മകള് പോയി പല പ്രാവശ്യവും. എന്ത് ചെയ്യാൻ? ഇതിനെതിരെ ഒരു പ്രചോദനം. ഈ ഉമ്മത്ത് പിഴച്ചു പോകുന്നു, ഈ ഉമ്മത്ത് നശിച്ചു പോകുന്നു. ഈ ഉമ്മത്തിനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ വന്നത്, ഉലമാക്കള് വന്നത്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ പിൻഗാമികളായി അനന്തരാവകാശികളായി ഈ ഉലമാക്കൾ രംഗത്തേക്ക് വന്നിട്ട് ഈ പിഴച്ചു പോകുന്ന സമൂഹത്തെ കൈക്ക് പിടിച്ചുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം ഗ്രൂപ്പിസം വളർത്തി അവന് സലാം പറയരുത്, ഇവന് സലാം പറയരുത്, അവനെ അംഗീകരിക്കരുത്, ഇവനെ അംഗീകരിക്കരുത്, അവന്റെ കൂടെ കൂടരുത്, ഇവന്റെ കൂടെ കൂടരുത്. മുസ്ലിം ഉമ്മത്ത് തലക്കെട്ടും കെട്ടി ദാടിയും വെച്ച് ജുബ്ബയിട്ടിട്ട് പരസ്പരം പള്ളിയിലും മർക്കസിലും കിടന്ന് അടിയും വഴക്കും ഉണ്ടാക്കി കുത്തിനു പിടിച്ചിട്ട് തെറിയും വിളിച്ചിട്ട് ഇവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ ധിക്കരിച്ചിട്ട് മർക്കസിലടി, മസ്ജിദിലടി, മദ്രസയിലടി. എന്താ ഇത്? ഇത്ര നാളും പറഞ്ഞുകൊണ്ടാണ് എന്താ ദീനിന്റെ കാര്യം, ദൈവത്തിന്റെ കാര്യം, അമലിന്റെ കാര്യം, സാലിഹായ അമലിന്റെ കാര്യം, അതൊക്കെ ഇപ്പൊ ഫാസിദാക്കല്ലേ? നമ്മൾ ചിന്തിക്കണം. ആരുടെ വാക്കാ നമ്മൾ കേൾക്കുക? ഏത് ആലിമിനെ പിൻപറ്റുക? ഏത് സമൂഹത്തെ ഉമ്മത്ത് പിൻപറ്റുക? എന്റെ പൊന്നു മക്കളെ ഈ പാവപ്പെട്ട നമ്മളാണ് ഇതെല്ലാം കുടുങ്ങി പോകാൻ പോകുന്നത്. സാധുക്കളായ നമ്മൾ ആരെ പിൻപറ്റും? എവിടെ സഹായം കിട്ടും? നിങ്ങൾ പറയാ ബിവേ, വെറുതെ അല്ല ഈ മുസ്ലിങ്ങളുടെ മേൽ ഈ അക്രമികളായ ഭരണാധികാരികൾ കയറി കടന്നാക്രമണം നടത്തി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്, ഇത് സംഭവിക്കും നിങ്ങൾ ഒറ്റക്കെട്ടായി റബ്ബിലേക്ക് മടങ്ങാത്തടത്തോളം കാലം. ഈ അടിക്ക് പരിഹാരം കാണുമ്പോ നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ.